കല്യാണം മറ്റോ നടക്കാൻ പോവാണോ? ഇത്രയ്ക്ക് അങ്ങോട്ട് വിസ്തരിക്കാൻ? ഈ ഭിത്തിയിലൊക്കെ ആ കുമ്മായിട്ട് നാലേ നാല് വലി വലിച്ചേക്ക. പിന്നെ ഈ തടി സാമാനങ്ങൾ അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക. ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. അതിന് നീ ഈ കുമ്മായവും കോലുമായിട്ട് ഇതിനകത്ത് കയറിയിട്ട് ദിവസം എത്രയായി? ഈ നാട്ടില് വെള്ളപൂശുകാര് വേറെ ഇല്ലാഞ്ഞിട്ടല്ല. മാടമ്പിള്ളി മേടയില് യക്ഷിയുണ്ട്, മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടിത്തൂറികള് കാലുറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല. നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു, ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു. അതിന് നീ തന്നെ അങ്ങനെ മുടിപ്പിച്ചേ അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ. രാഘവോ, കൽക്കട്ടയിൽ നിന്ന് ശാരദാമ്യ ഒക്കെ ഏത് നിമിഷവും കയറി വരാം. അപ്പോഴും നീ നിന്റെ ഈ കോലുമായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണോ ഭാവം? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് തീർന്നേടത്തോളം പണി തീർന്നാ മതി, നിർത്തിയേക്ക. ഇനി നീ ഇതും പറഞ്ഞ് ഇതിനകത്ത് ചുറ്റിത്തിരിയണ്ട. ദേ ഞാൻ കൂലി തരില്ല. രാഘവോ, ഞാൻ ഈ പറയണതൊന്നും നീ കേൾക്കണില്ലേ? ഇവൻ എവിടെ പോയി കിടക്കുക? പൊളിച്ചിരുന്ന പെയിന്റ് അടിക്കുന്നേ. രാഘവോ, രാഘവോ, രാജപ്പോ, ഗോപാലകൃഷ്ണ, അയ്യോ, yeah.
എവിടെ? ആ വാരിട്ടും നീരതാളിപ്പുരികുഴൽ പിടിപെട്ടുന്ന മിപ്പിച്ചിടുമ്പോൾ തീരെ ചിമ്മിട്ടു നേത്രാമ്പുജമ വിളളകാതങ്ങനെ നിന്നിടുന്നു. തീരെ ചിമ്മിട്ടു നേത്രാമ്പുജമ വിളളകാതങ്ങനെ നിന്നിടുന്നു. അപ്പോ അച്ഛരം വാ, വാര്യർക്ക് വായിക്ക് വല്ലതും തോന്നുന്നു. വായിക്ക് എനിക്ക് ഏതാണ്ടൊക്കെ ശരിക്കും തോന്നുന്നുണ്ട് വൈദ്യരെ. എത്ര നേരെ കിടന്ന് വിളിക്കണോ? ആ നമ്മുടെ ദാസപ്പൻകുട്ടിയെ കണ്ടാലേ വീട്ടിലോട്ട് ഒന്ന് വരാൻ പറയണം. ഞങ്ങളുടെ തൊട്ടു കിണറ്റിൽ വീണു, അതൊന്ന് എടുക്കാനാ. മറക്കാതെ പറഞ്ഞേക്കണേ. അപ്പോ വാ. മാടമ്പള്ളി പോയി ലേശം താമസിച്ചു. ആ നടക്കട്ടെ നടക്കട്ടെ. ഉണ്ണിത്താന്റെ മോളുട്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ. അതെയോ? ആയിക്കോട്ടെ. ആ എന്നിട്ട് ഇപ്പൊ എന്തായി? എന്താവാൻ, ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. എന്നിട്ട് വാര്യർ കിടന്നോ? ഹായ് പായിട്ടാ കിടക്ക്. ഞാൻ ആ പായ്ക്ക് ഇങ്ങോട്ട് പിടിച്ചു, എന്നിട്ട് ഒരു താ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. താ അത്രയല്ലേ ഉള്ളൂ? താക്കി പിടിച്ചോളൂ. താക്കോലെടുക്കാതരുണോദയത്തിൽ താനേ മുഴങ്ങു. നിർത്ത്, താക്കോൽ കൊടുക്കാതെന്ന് ചൊല്ലു. അതേലോ, താക്കോലെടുക്ക. പിന്നെ ഉണ്ണിത്താൻ എന്താ താക്കോലെടുക്കാതെ? എന്താ ഇത്? എടുത്തിട്ടില്ല. അത്ര തന്നെ, ശരിക്കും താക്കോലെടുത്തിട്ടില്ല. മാടമ്പിള്ളിയിലെ മേടെ പൂട്ടിയിട്ട് താക്കോലെടുക്കാൻ മറന്നിരിക്കണു. ഛേ ദാസപ്പാ, നിന്നെ തെക്കേടുത്ത ഉണ്ണിത്താന്റെ മോള് ഒന്ന് തിരക്കിട്ട് പോയിട്ടുണ്ട്. അവരുടെ തൊട്ടിയോ മറ്റോ കിണറ്റിൽ വീണു, അതൊന്നും എടുത്തു കൊടുക്കാനാ. അറിഞ്ഞറിഞ്ഞു, അങ്ങോട്ട് തന്നെയാ പോകുന്നത്. ഉണ്ണിത്താൻ ചേട്ടനോ? താനിപ്പ എങ്ങോട്ടാ? ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. താനെടുത്തു? ഇല്ല. താനെങ്ങനെ അറിഞ്ഞു? നമ്മളെ വൈദ്യര് പറഞ്ഞു. എന്നാ പിന്നെ അല്ലി എന്റെ അടുത്തേക്ക് നേരത്തെ ഒന്ന് വിട്ടാ പോരായിരുന്നു. അതിന് ഞാൻ വീട്ടിൽ പോയില്ലടോ. ആ എങ്കി വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയതങ്ങ് എടുത്തേക്ക. തനിക്ക് ഈ രാത്രിയില് അത്രയിടം വരാൻ ഭയമൊന്നുമില്ലല്ലോ. എനിക്കോ നല്ല കാര്യമായി. ചേട്ടന് ഭയമുണ്ടോ? ഹേയ്, നാളെ എടുത്താ മതി എന്ന് വിചാരിച്ചതാ, പക്ഷെ കിടന്നോർക്കം വരും. അത് ഈ ചൂടിന്റെയാ സംഗതി. ഞാൻ ഇപ്പൊ എടുത്തോ കൈ തന്നേക്കാം. ഒരു പത്തോട്ട് വെള്ളത്തിന് കുളിച്ചോ. ഒരു പാതാളക്കരണ്ടി കിട്ടിയിരുന്നെങ്കിലേ. പാതാളക്കരണ്ടിയാ? എന്തിന്? അല്ല വേണമെന്നില്ല, നമുക്ക് കിണറ്റിൽ ഇറങ്ങിക്കളയാം. അല്ല മാടമ്പിള്ളിയിലെ താക്കോലെടുക്കാൻ നീ എന്തിനാ ദാസപ്പാ കിണറ്റിൽ ഇറങ്ങണേ? മാടമ്പിള്ളിയിലെ താക്കോലോ? അപ്പൊ തൊട്ടി എടുക്കണ്ടേ? തൊട്ടിയാ? എന്തോന്ന് തൊട്ടി? കിണറ്റി വീണ തൊട്ടി. നിനക്ക് എന്താ ദാസപ്പൻകുട്ടി? സാധനം എടുക്ക, സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്കുക. തൊട്ടിയേ, നിങ്ങൾ നടക്കണേ ദാസപ്പൻകുട്ടി? അല്ല നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നെ? നിനക്ക് പറയുന്നത് മനസ്സിലായില്ലേ? മാടമ്പിള്ളിയിലോട്ട്. അയ്യോ, ഈ രാത്രിയിലോ? തൊട്ടി എടുക്കാനല്ലോ ഞാൻ വിചാരിച്ചേ. നീ അങ്ങനെ ഒരുപാട് വിചാരിക്കണ്ട, ഇങ്ങോട്ട് നടക്കാനല്ലേ പറഞ്ഞത്. ദാസപ്പൻകുട്ടി, എന്താ നിന്റെ നാള്? വെള്ളിയാഴ്ച. അതാ നിന്റെ നാള്? ഒന്ന് മിണ്ട അടക്ക്, വല്ലാത്ത മുഴക്കം. പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. ആരാത് തോർന്നത്? എന്താ കൊണ്ട്? ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അവിടെ നിൽക്ക, വേറെ ആരുമില്ല. മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ. ആ സമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ. ആയുസിന്റെ ഫലം കൊണ്ടാ നാല് തകര് പൂശിച്ചിട്ടുണ്ട്. പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ. ഏ ഭയപ്പെടണ്ട, എന്റെ ഈ തകര് അത്ര മോശമൊന്നല്ല. ഏ മിണ്ടാതെ ഉരിയാടാതെ മേടയ്ക്കുള്ളിലെ നാല് മുളയ്ക്ക് അങ്ങോട്ട് സ്ഥാപിക്കുക. എനിക്കിപ്പൊ കക്കൂസി പോണം.
എന്റെ അമ്മോ, ഇന്നലെ രാത്രി ഉണ്ണിതാൻ ചെയ്യുന്നതിന് ഇത്രയ്ക്ക് അങ്ങ് പേടിച്ചത്? ഛേ, നാണക്കേട്. മനുഷ്യനായ ഒരു ശല യുക്തിബോധം വേണ്ടേ, ധൈര്യം വേണ്ടേ? ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഇങ്ങനെ എന്ത് സംഭവം നടന്നു നാട്ടുകാരറിയണ്ട. എന്താ, എന്താ പറ്റി? ഭദ്ര ചേച്ചി, ഭദ്ര ചേച്ചി. ആഹാ, നീയാണോ? എന്താ ദാസപ്പാ, എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്? ഉണ്ണിത്താൻ ചേട്ട ഇന്ന് ബാസുര ചേച്ചിയോട് വല്ലതും പറഞ്ഞു? വല്ലതും പറഞ്ഞോ എന്നോടോ? ആ ഇല്ലല്ലോ. എന്താ ദാസപ്പാ? അപ്പൊ ഉണ്ണിത്താൻ ചേട്ടൻ ഈ അസുഖം നേരത്തെ തന്നെ തുടങ്ങിയോ? അയ്യോ, അസുഖമോ? എന്താ, എന്ത് പറ്റി? എന്നോടൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയതാണല്ലോ രാവിലെ. ആ അത്രേ ഉള്ളൂ, ഇപ്പോഴും ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ എനിക്ക് കിടന്നില്ല. മിണ്ടുന്നില്ലേ? എനിക്കൊന്ന് കാണണമല്ലോ, എവിടെ വല്ല ആശുപത്രിയിലോ ആണോ? അല്ല, കക്കൂസിലാ. കക്കൂസിലോ? പേടിക്കാനൊന്നുമില്ല, വന്നേ. എന്തൊക്കെയാ ദാസപ്പ ഈ പറയുന്നത്? ഇന്നലെ രാത്രി മാടമ്പള്ളി വെച്ചൊന്ന് പേടിച്ചതാ. പേടിയുണ്ടെങ്കി ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞ. ഇന്നലെ മാടമ്പള്ളി വെച്ച് എന്തോ പറ്റി, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്താ അസുഖം വെച്ചാ പറ. പിണ്ടാമയ്യേ, അയ്യോ, എന്തൊക്കെയായി കാണിക്കുന്നേ? കണ്ടോ, കണ്ടോ? അയ്യോ ഈശ്വരാ, ഞാനിപ്പോ എന്ത് ചെയ്യും? വന്നേ ഇങ്ങോട്ട്, ഞമ്മക്കോട്ടെ ചേട്ടന്റെ അടുത്ത് പോയി ഞാനൊരു ശല്യം ചോദിച്ചോണ്ട്. ദാസപ്പാ നോക്കിക്കോണേ, ഇവിടെ ചേട്ടനൊന്നും വേണ്ട, ചേട്ടനൊന്നും വേണ്ട. പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ടാ, മറിച്ചൊരു ഷോക്ക് കൊടുത്താ മതി. പേടിച്ചോ? എന്നാ ദാസപ്പം പറയുന്നേ, എന്തായാലും എന്തൊക്കെ ചോദിച്ചിട്ട് ഒന്നും ഉരിയാടുന്നില്ല. പല്ലതൊന്ന് ജപിച്ചു കെട്ടിയായിരുന്നെങ്കി. അച്ഛനെ സ്വഭാവം ചൊല്ലിക്കോട്ട, സമയത്തെങ്ങാനും അവിടെ ചെന്ന് കേറിക്കാനും. കൽക്കട്ടക്കാരുടെ ഓഹരി ഭരിക്കാഞ്ഞിട്ട് കിടക്കപ്പുറത്ത് ഇല്ലായിരുന്നല്ലോ അങ്ങർക്ക്. എന്നിട്ടിപ്പൊ എന്തായി? വേണ്ടാത്തതൊക്കെ ആ ശാരദ ചേച്ചിയെ പറഞ്ഞു കേൾപ്പിച്ച് എന്റെ കയ്യിലിരുന്ന മാടമ്പള്ളിലെ താക്കോൽ അങ്ങനെ കൈവശപ്പെടുത്തി. പണ്ട് ആലപ്പാറ പോറ്റിമാരെ ഹരഹര ചൊല്ലിച്ച മേടയാ. നിന്റെ ഭർത്താവ് താലൂക്ക് ഓഫീസർക്ക് അതൊന്നും അറിയത്തില്ല, ഭരതനല്ലേ. ഞാൻ അന്നേ പറഞ്ഞതാ ഈ മാടമ്പള്ളിലെ താക്കോലും ഭരണമൊന്നും നമുക്ക് വേണ്ടെന്ന്. പറഞ്ഞാ കേക്കണ്ടായോ? ചരട് ജപിച്ചു തരാം, പക്ഷെ ഞാൻ ജപിച്ച തരട് അദ്ദേഹം കെട്ടുവോ? എന്നാ മിണ്ടാതുരിയാടാതെ കൊണ്ടുപോയി അരക്കിട്ടു. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ? എന്തുവാടെ? ഒന്നുമില്ല. ഗംഗെ, അതാ അമ്മാവൻ. കൽക്കട്ടായി നിന്ന് ശാരദ ചേച്ചിയും മറ്റും വരുന്നല്ലേ കേട്ടുള്ളൂ. താനും പുത്തമുണ്ട് നാട്ടിലേക്ക് വരുന്നതിന്റെ ഒരു സൂചന പോലും കിട്ടിയില്ല. എവിടെ ബാക്കുള്ളവരൊക്കെ? എവിടെ? വേറെ ആരുമില്ല അമ്മാവ, ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഗംഗ, ഇന്നലെ ഉച്ചക്ക് തിരുവനന്തപുരത്ത് വന്നു, രാത്രി കൊറേ ഇരുട്ടിയിട്ടാ മാടമ്പള്ളിലെത്തിയത്. മാടമ്പള്ളിലോ? രാത്രിയില് നിങ്ങളുടെ മാത്രമായിട്ടോ?
അതെ, മേടയുടെ താക്കോല് കണ്ടതുകൊണ്ട് ആളുണ്ടാവുമെന്ന് കരുതി ഗംഗയെ പുറത്ത് നിർത്തിയിട്ട് ഞാൻ അകത്തൊക്കെ ഒന്ന് കയറി നോക്കി. ആരെയും കണ്ടില്ല. എന്നിട്ട് രാത്രിയിൽ ഒരുപാട് ഇരുട്ടിയത് കൊണ്ട് ഇവിടെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ടൗണിൽ പോയൊരു മുറിയെടുത്തു. അല്ല, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത്? കുട്ടി ഞങ്ങളെയൊക്കെ അറിയോ? അതെങ്ങനാ, കല്യാണം കഴിഞ്ഞ് ഗംഗയെ നാട്ടിലോട്ടൊന്ന് കൊണ്ടുവരാൻ നകുലിന് തോന്നിയോ? അതിൽ ഇയാള് നാട്ടിലോട്ട് വന്നിട്ട് കാലം എത്ര ആയത് ചോദിക്കേ. അല്ല, ഗംഗയ്ക്ക് അവരെല്ലാം മനസ്സിലായ ഇത് അമ്മായി, അത് ജയശ്രീ അമ്മാന്റെ മോളാ. നീ എന്തു പറയുന്നു? ഒത്തിരി അങ്ങ് വളർന്നു പോയല്ലോടി. അല്ലി ബാസുരക്കഞ്ഞമ്മയുടെ മോളാ. അല്ല, കുഞ്ഞമ്മ ഇവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഏ ചിറ്റപ്പനവിടെ എന്തേ? ആ നിക്കണ്ട, ഉരിയാടാതെ കൊണ്ടുപോയി കെട്ടി കൊടുക്ക. ജപിച്ച തരടാ കയ്യില്, അതാ മിണ്ടാത്ത. അമ്മാവന്റെ മൂത്ത മകള ശ്രീദേവി. അപ്പച്ചി വന്നിട്ടില്ലേ നവിലേട്ടാ? അമ്മ വരാനിരുന്ന, പെട്ടെന്ന് ചേച്ചി കൂട്ടിക്കൊണ്ടുപോയി ബോംബെക്ക്. അല്ലേലും ആർക്ക് വേണം സ്വന്തം നാടും വീടും ഒക്കെ? അതിനെന്താ, ഇനി ഇപ്പൊ കൊറേ നാള് നാട്ടിൽ തന്നെ താമസിക്കാനാ പരിപാടി. പുതിയ പ്ലാന്റിന്റെ പണി തീരുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ കാണും. അതെ, ഏതായാലും നന്നായി. വാ മോളെ. ആ അപ്പോ ഒരു മൂന്നാലഞ്ചു മാസം താൻ ഇവിടെ തന്നെ കാണുമെന്ന് സാരം. കഷ്ടിച്ച് ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ അങ്ങ് കൂടാം. അത് വേണ്ട മാമ, ഞങ്ങൾ മാടമ്പള്ളി താമസിച്ചോളാം. മാടമ്പള്ളി? അതെ. എന്താ മാടമ്പള്ളിയിലിടം? നമ്മുടെ തറവാട്ട് വീടൊക്കെ തന്നെ ഓഹരി പ്രകാരം തന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതുമാണ്. പക്ഷെ ആ വീട് താമസത്തിന് അത്ര നല്ലതല്ല. അത് ചില ശല്യങ്ങളൊക്കെ ഉള്ള വീടാ പണ്ടു മുതലേ. ആ താനും ചെറുപ്പത്തില് ചിലതൊക്കെ കേട്ട് കാണുമല്ലോ. ദുർമരണങ്ങള് പലത് നടന്ന തറവാടാ. അന്യ കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് അവിടെ പാർത്താൽ സ്വൈര്യം കിട്ടില്ല എന്നാ വിശ്വാസം. ഗംഗ അന്യ കുടുംബത്തിൽ നിന്ന് വരുന്ന പെണ്ണ. അതൊക്കെ പഴയ കാലത്തെ ഓരോ വിശ്വാസങ്ങളല്ലേ അമ്മാവ, അതല്ല ആരാ ഇപ്പൊ നോക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞു വെച്ച് താൻ പരിഭ്രമിക്കൊന്നും വേണ്ട. ഓ തന്റെ തീരുമാനം അവിടെ താമസിക്കണമെന്നാണെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ. എല്ലാം ചുറ്റി നടന്ന് കണ്ടോളൂ. നിങ്ങൾ ഇങ്ങ് പോരെ. ഇനി എനിക്ക് നിന്നോട് നാല് വർത്താനം പറയാനുണ്ട്. എന്റെ നാക്ക ഇറങ്ങിപ്പോയിന്ന നിന്റെ വിചാരം? അല്ല, അപ്പൊ ഏനക്കേടൊക്കെ മാറിയ? ആ മാറി. ഇനി നീ രാവിലെ പറഞ്ഞതിന്റെ ഏനക്കേട് കൂടെ ഞാൻ നിനക്ക് മാറ്റിത്തരാം. നീ എന്താ പറഞ്ഞത്? എനിക്ക് മറുഷോക്ക് തന്നാ മതിന്നോ? മറുഷോക്ക് തരാൻ നീ ആരടാ? ഇലക്ട്രിസിറ്റിയിലെ ലൈൻമാന? നിന്ന് അടുക്കരുത്, അടുക്കരുത്, എന്റെ അടുത്ത് മാത്രം കളിക്കരുത്. കുത്തു ഞാൻ കുത്തു. ആ
ദാസപ്പക്കുട്ടി, അതിന് അകുലേന്റെ ഭാര്യ ഗംഗ ചേച്ചിയാ. ഹലോ ഹലോ ഭീഷു, ഞാൻ പിന്നാലെ വരണ്ടോ. എന്താ ബാസുരെ, എന്താ വേണ്ടത്? എന്നാന്ന് അയ്യേ, എന്താ അക്രമായി കാണിക്കണേ? ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? കാര്യം ഭാര്യയും ഭർത്താവാ, ഞാൻ വീട്ടിലേക്ക് വരാന്ന്, ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ? ദേ ഉണ്ണിത്ത വാക്ക് പറഞ്ഞ വാക്ക വിടുന്ന്. നിനക്ക് എന്താ ബാസുര ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ആരെങ്കിലും കണ്ടാ പിന്നെ നമ്മൾ രണ്ടാളും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ശ്രീദേവി, ശ്രീദേവി, പിടിച്ചു വലിക്കരുത്, എന്നെ പിടിക്കേ. നീ എവിടിക്ക് എന്നെ കൊണ്ടുപോണേ? ദേ ഇതിനെ ഇഷ്ടമായ. പിന്നെ ഞാൻ പ്രതീക്ഷേനേക്കാളും എത്ര നല്ല സ്ഥലം. കിടക്കാൻ നേരത്തൊന്ന് വിളിച്ചേക്കണേ നഗലേട്ടാ, എനിക്ക് ഉറക്കം വരുന്നു. ആയിക്കോട്ടെ. അതെല്ലോ, തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ, പിന്നെ നമുക്ക് പറ്റിയ സ്ഥലം നോക്കി മാറ്റാം. എന്താ ചേച്ചി, ഇത് വായിച്ചിട്ടുണ്ടോ? എന്താ? കോളേജില് എന്നെ പഠിപ്പിക്കുന്ന സാറാ. ആര്? പി മഹാദേവനോ? ആഹാ. പിന്നെ എന്താ ചേച്ചിക്ക് അറിയാം? ഇല്ല, ചുമ്മാ ചേച്ചിയുടെ അമ്മ എല്ലാം പറഞ്ഞു കാണും. ഇല്ലെന്നേ, എന്താ കാര്യം? അല്ലി പറഞ്ഞോളൂ. ഒന്ന് പോ ചേച്ചി. അങ്ങനെ പോയാലോ, കാര്യം പറഞ്ഞാലേ വിടും. എന്താ കാര്യം? സാറേ, സാറിനെ കല്യാണം ആലോചിച്ചിരിക്കുക. ആഹാ, അത് ശരി. എന്നിട്ട് ഇപ്പോഴാണ് ഇത് പറയുന്നത്? ഒക്കെ നിശ്ചയിച്ചോ? മേഡത്തില് സാറിതേ നമ്മുടെ തൊട്ടയലത്താ താമസം. എവിടെ? ദാ അവിടെ. എന്റെ പുസ്തകങ്ങളൊക്കെ ഭംഗിയായിട്ടൊന്ന് അടുക്കി വെക്കാൻ പറ്റിയൊരു മുറി വേണല്ലോ അല്ലി. ഞാൻ ഇന്നലെ മുതൽ നോക്കുക. അതിനെന്താ, ഇവിടെ ഇല്ലേ ഇഷ്ടംപോലെ മുറികള്? ചേച്ചി വാ, ഞാൻ കാണിച്ചുതരാം.
വെറും ഒരു മുറി പോരാ, എനിക്ക് ആ മാന്തോപ്പിലേക്ക് തുറക്കുന്ന ജനാലകളുള്ള മുറി വേണം. വാ നമുക്കൊന്ന് നോക്കാന്നേ. ആരും ഇതുവരെയൊന്നും വരാറേ ഇല്ല. ആണോ? വാ നോക്കാം. ചേച്ചി ദേ എന്തോ ജപിച്ചു കിട്ടിയിരിക്കുന്നു. ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ. സാരല്ലേച്ചി, അച്ഛന്റെ ഈ താക്കോല് കാണും, നമുക്ക് വാങ്ങിച്ച് തുറക്കാം. അമ്മാവനാ തോന്നുന്നു. വാപ്പുവാ മോളിക്ക് വന്നേ. എവിടെയായിരുന്നു? വെറുതെ മോള്. ഇതൊരു പഴയ തറവാടായതുകൊണ്ട് ഇവിടെ ചില വെച്ചാരാധനകളൊക്കെ ഉണ്ട്. ആ മുകളിലത്തെ നിലയിൽ ടെക്കിനിയുടെ ഭാഗത്തേക്ക് അങ്ങനെ ഇങ്ങനെ ആരും പോകാറ് തന്നെ ഇല്ല. മന്ത്രവിധി പ്രകാരം ചിത്രപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ. ഇപ്പോഴും ആണ്ടുതോറും ദുർഗാഷ്ടമിക്ക് ചില ചടങ്ങുകളൊക്കെ നടത്തി ആ ചിത്രപ്പൂട്ടിൽ ബന്ധനത്തകിട് പൂജിച്ചു കെട്ടും. പണ്ടങ്ങോ ദുർമരണപ്പെട്ട രണ്ടാത്മാക്കളെ ആവാഹിച്ചിരുത്തിയിരിക്കുന്ന സ്ഥലമാണ് അത്. നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഇതൊന്നും വിശ്വാസം വന്നോളൊന്നില്ല. എന്നാലും മോള് ആ ഭാഗത്തേക്കിന് പോകണ്ടെന്ന് വെച്ചേക്കണം. ഇത് പറയാനാണ് ഞാൻ വന്നത്. നമ്മളെന്തിനാ വെറുതെ ചത്തുപോയവരോട് വാശി പിടിക്കുന്നത്? ആരൊക്കെയാ ഈ ചത്തുപോയവര്? 1150 വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നവരുണ്ടായിരുന്നു. ആ കാർന്നവര് തഞ്ചാവൂരിൽ നിന്ന് കണ്ട ഒരു നൃത്തക്കാരിയെ മേഡമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. രാമനാഥൻ എന്ന് പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട്. എന്തായാലും ഒരിക്കലും നാഗവല്ലിയെ തിരക്കി നമ്മുടെ തെക്കിനിയുടെ തൊട്ടപ്പുറത്തുള്ള വീടാ പടിപ്പൊരയ്ക്കല്. എന്തിനു പറയുന്നു, കാർന്നവര് എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നവര് നമ്മുടെ തെക്കിനിലിട്ട് വെട്ടിക്കൊന്നളഞ്ഞു. 8-ാം ദിവസം ദുർഗാഷ്ടമി രാത്രിയില് നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്ത യക്ഷയായിട്ട് മാറി കാർന്നവരെ കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി അരക്കകത്ത് വരെ കയറി ചെന്നാ പറയുന്നേ. കാർന്നവരെന്തൊക്കെയോ ഭയങ്കര മന്ത്രമൊക്കെ ചൊല്ലി ഒടുവിൽ രക്ഷപ്പെട്ടു. അതി പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ് തീരാപ്പകയുടെ ഈ തറവാട്ടിലൊക്കെ അലഞ്ഞടക്കാൻ തുടങ്ങി. പിന്നെ ആലപ്പാറ പോറ്റിമാര് വന്ന് 61 ദിവസം മാന്ത്രികക്രിയകളൊക്കെ നടത്തിയിട്ടാ തമിഴത്തിയുടെ ആത്മാവിനെ ആ തെക്കിനി ബന്ധിച്ചത്. ആ പഴയ കാർന്നവരും അവസാനം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യായിരുന്നു. ആ ആത്മാവിനെ ഈ തെക്കിനിക്കകത്ത് തന്നെയാ ബന്ധിച്ചിരിക്കുന്നത്. ഇതൊക്കെ മുത്തശ്ശിമാര് പറഞ്ഞു കേട്ട കഥകളാണേ, സത്യം എന്താണെന്ന് ആർക്കറിയാം. ആ പിന്നെ ആ രാമനാഥം എന്ന് രഹസ്യമായിട്ട് താമസിച്ച വീട്ടില് ഇപ്പോഴാരാ താമസിക്കുന്നറിയോ? അല്ലിയുടെ ചെക്കനാ, ആ കോളേജ് ലെക്ചറർ. കൽക്കട്ടയെ വെച്ച് നകുലേട്ടന്റെ അമ്മേനോട് പറയാറുണ്ട് ഇവിടെ അമൂല്യങ്ങളായ ഒത്തിരി സാധനങ്ങളൊക്കെ കിടപ്പുണ്ടെന്ന്. ഞാൻ ഇവിടെ എല്ലാം അരിച്ചു പെറുക്കി നോക്കിയിട്ടും എന്തെങ്കിലും ഒരെണ്ണെങ്കിലും കാണണ്ടേ? എനിക്ക് തോന്നുന്നത് എല്ലാം ആ പൂട്ടിയിട്ടിരിക്കുന്ന മുറിക്കകത്ത് കാണുമെന്നാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ കളവ് പോകാതിരിക്കാൻ പണ്ടാരോ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയതായി പ്രേതകഥയൊക്കെ. അപ്പൊ പിന്നെ പേടിച്ചിട്ട് ആരും തുറക്കില്ലല്ലോ. എന്തായാലും എനിക്ക് ആ മുറി ഒന്ന് തുറന്നു കാണണം. എന്താ നകലേട്ടാ,
ഞാൻ തുറന്നോട്ടെ? താൻ തുറക്കടോ. പുതിയ താക്കോല്, ഇപ്പഴേ ചന്തു കൊണ്ട് തന്നത്. ആരെങ്കിലും എതിർപ്പും കൊണ്ട് വരുന്നതിന് മുമ്പ് തുറന്നേക്കണേ. ഞാൻ പോട്ടെ, കോളേജിൽ പോണം, പിന്നെ വരേ. വിലക്കപ്പെട്ട മുറിയായിരുന്നു അത്. തെക്കിനി, പുതിയ താക്കോല് പണിയിപ്പിച്ചു എന്ന് കേട്ടാ ഞാൻ ഓടി വന്നത്. തുറക്കരുതെന്ന് പറയാൻ അപ്പോഴേക്കും അച്ഛനും ഒക്കെ ഇത്രയ്ക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഇതിപ്പോ വേണ്ടിയിരുന്നില്ല ഗംഗെ. ഇനിയിപ്പോ എന്തൊക്കെയാ വരുന്നതെന്ന്? താമസിക്കുന്ന വീട്ടിലൊരു മുറി തുറന്നു എന്ന് വെച്ചിട്ട് ഇത്രയ്ക്കൊക്കെ പേടിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചിക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? എങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നത്? അറിഞ്ഞോ, ആ താക്കോല് പണിഞ്ഞ കൊല്ലം കിടപ്പായിന്ന് വേറെ താകെ പൊങ്ങിയിട്ടുണ്ടെന്ന കേട്ടത്. പിന്നെ താക്കോല് പണിയിക്കാൻ പോയ ആ പയ്യനില്ലേ, ചന്തുവിന്റെ കൂട്ടുകാരൻ വിച്ചു, അവനും പനിച്ചു തുടങ്ങിന്ന്. ഇനിയിപ്പൊ ഞാനും ചന്തും കൂടെ കുറച്ചു നാളത്തേക്ക് ഇങ്ങോട്ടാക്കാൻ താമസം. അല്ലാതെ എങ്ങനെയാ? ഈ ചേത്താങ്കോട്ടയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാ കൂട്ടിന് ആരെങ്കിലും വേണ്ടേ? വരികയാണെങ്കിൽ എല്ലാവർക്കും കൂടെ അനുഭവിക്കാം. ഈ പ്രായശ്ചിത്തകർമ്മം നടത്തി കുംഭം കൊണ്ടിയെന്ന് മാടമ്പള്ളി തെക്കിനി സ്ഥാപിച്ച് വാതില് രക്ഷാത്തകരിട്ട് ബന്ധിക്കുന്നത് വരെ എനിക്കൊരു സ്വസ്ഥതയില്ല. ഓം മംഗുരുതാഭ്യാം നമഃ.
സർവശുദ്ധി, ഓം സർവേശ്വര ശുദ്ധി. ഓടി ഓടി ചെന്നകത്താവളിലെ ഇരുപ്പ
ശാന്തമ്മ എന്തോ കണ്ട് പേടിച്ച് നിലവിളിക്കുന്നു. അവൾക്ക് വല്ലാത്ത ശ്വാസമുട്ട് നെഞ്ചുവേനയും. എന്താ എന്ത് പറ്റി? ഏതാണ്ട് കണ്ട് പേടിച്ചെന്നാ പറയുന്നേ. എന്ത് പറ്റി ശാന്തെ? എങ്ങാണ്ട് ഒരു ചെലങ്കയുടെ ശബ്ദം കേട്ടാ ഞാൻ ഉണർന്നത്. ചുമ്മാ നിങ്ങൾക്കൊക്കെ വെറുതെ ഓരോന്ന് തോന്നുന്നതാ. രാത്രി അതും ഇതും ആലോചിച്ച് കിടന്നിട്ടാ പേടിയുണ്ടെങ്കിൽ അടുത്ത മുറിയിലെ കാണിച്ചു. Thank you.
എന്താ എന്ത് പറ്റി? ഇതാരും എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. വെറുതെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇവിടെ ആരാ മുടിയഴിച്ചിട്ട് നടക്കാനും ഇതൊക്കെ എറിഞ്ഞുടക്കാനും? ചുമ്മാ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഉള്ള ജോലി ഇല്ലാതാക്കാൻ നോക്കണ്ട. പറഞ്ഞേക്കാം. വാ ശ്രീദേവി, ഇങ്ങ പോരെ. ചന്തു, ആരായി സ്ത്രീകളെയൊക്കെ ഏർപ്പാടാക്കിയത്? ഉണ്ണിത്തന മോല. എന്നാ ചിറ്റപ്പനോട് പറഞ്ഞേക്ക് എത്രയും പെട്ടെന്ന് ഇവരെയൊക്കെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ. ഇങ്ങനെയുള്ളവരായി കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കുന്നത്. മാടമ്പള്ളി യക്ഷിയുണ്ട്, ചാത്തനുണ്ട്, മാടനുണ്ട്, ഭൂതമുണ്ട്. ചന്തുപോയി കിടന്നോളാം, നാളെ അന്വേഷിക്കാം. ചെല്ല ശ്രീദേവി. വയ്ക്ക. പേടിക്കണ്ട, കിടന്നോളാം. ചിറ്റപ്പ അത് പറ്റത്തില്ല എന്ന് മിണ്ടിയേക്കരുത്. ഞങ്ങള് പറയണത് അക്ഷരം മൃതിയുടെ അനുസരിച്ചാ മതി. എന്താ എന്താ കാര്യം? ഗംഗയും നകലും കുട്ടിയും ഇന്ന് തന്നെ ഇവിടുന്ന് താമസം മാറ്റണം. എന്തിന്? എന്തൊക്കെയോ ദോഷങ്ങളുള്ള വീടാ നകലും കുട്ടി ഇത്. ഇനി ഇപ്പൊ പരീക്ഷിക്കാനൊന്നും നിക്കണ്ട. വേണ്ട പരിഹാരമൊക്കെ ചെയ്തിട്ട് മതി ഇനി ഇവിടുത്തെ താമസം. നോക്ക്, ശാരചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഗുണദോഷിക്കാൻ ഇന്നിവിടെ ഞാൻ മാത്രല്ലേ ഉള്ളൂ. നിങ്ങളോടെല്ലാം വേറൊരു കാര്യം പറയണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. താനൊന്നും പറയണ്ട, ഞങ്ങള് പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. തർക്കിച്ചു നിൽക്കാനുള്ള സമയമല്ല ഇത്. അമ്മാവ, നിങ്ങളൊക്കെ ഇത്രയും പറഞ്ഞു എനിക്ക് ഞാനൊന്ന് ഗംഗയില്ലേ ഇത്. എന്തുപറ്റിയെല്ലാം കത്തി? ഗംഗേ 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 എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല നകുലേട്ടാ. സാരിത്തുമ്പോ കൊറേ കത്തി കഴിഞ്ഞിട്ടാ ഞാൻ അറിയുന്നത്. എവിടെ വെച്ചായിരുന്നു? ഞാൻ അടുക്കളയിലോട്ട് പോയിട്ടേ ഇല്ല, വരാൻ തന്നെ നിക്കായിരുന്നു. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? വേറെ ആരുമില്ലായിരുന്നു, ഞാനും ശ്രീദേവിച്ച് മാത്രം. എനിക്കൊന്നുമില്ല, നകുലേട്ടൻ പൊയ്ക്കോളൂ. അല്ലി ഒരു സാരി എടുത്ത്. എന്താണോ ഞാൻ ചോദിക്കുന്നോണ്ട് അമ്മാവനൊന്നും തോന്നരുത്. എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. അതിവിടെ അമ്മാവനോടല്ലാതെ വേറെ ആരോടാണ് ഞാൻ പറയേണ്ടത്? താൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, കാര്യം തുറന്നു പറയടോ. ഞാൻ അമ്മാവനോട് ചോദിക്കുന്നത് ശ്രീദേവിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ വല്ല മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോന്ന്. അല്ല, അമ്മാവൻ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം. നമുക്ക് നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാം. താൻ എന്തുവാണോ ഈ പറയുന്നേ? താനും തന്റെ ആ പരിഷ്കാരി പെണ്ണും കൂടെ ഇവിടെ കാണിച്ച നിഷേധത്തിന്റെ ദുശ്ശകനങ്ങളാണോ ആ കണ്ടതൊക്കെ? അത് ശ്രീദേവി എന്താ ചികിത്സിക്കുന്നേ? ഇന്നലെ രാത്രി ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നു, താ അറിഞ്ഞോ? താനൊന്നും സമ്മതിക്കാതെ എനിക്കറിയാം. അതുകൊണ്ടാ ആരും അറിയാതെ ഒരു കർമ്മം നടത്തി ആ തെക്കിന് ബന്ധിക്കണമെന്ന് വെച്ച് ഇന്നലെ അർദ്ധരാത്രി ഞങ്ങളോട് വന്നത്. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? പറഞ്ഞാ താൻ വിശ്വസിക്കോ? എടോ, തെക്കിനിയിലെ തമിഴ്ത്തിയെ ഞങ്ങൾ നേടി കണ്ടടോ. ദാസപ്പനും കാട്ടുപറമ്പനും ഒക്കെ സാക്ഷികളാ. ഓ, അപ്പൊ കാണുകയും ചെയ്തു.
ഇനിയിപ്പോ സംശയം വേണ്ട. ഇവിടെയുള്ള എല്ലാവർക്കും എന്താ പറയ താൻ എന്തുവാണോ തലയും താലും ഇല്ലാതെ പിന്നെ ഓരോന്നൊക്കെ പറയുന്നത്? ശ്രീദേവിക്ക് എന്തോ പറ്റിയെന്ന ഇടോ ഈ തറവാട്ടിൽ തലമൂത്ത ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് താൻ അവിടെ താമസിച്ചാൽ മതി. താൻ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങുന്നോ ഇല്ലയോ ഇപ്പൊ അറിയണം. ഇല്ല, ഞാനും ഗംഗ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മാവൻ എന്താ അച്ഛാ അങ്ങ് ചെയ്തോളൂ. പക്ഷെ ശ്രീദേവിയുടെ കാര്യത്തിൽ ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ എന്താ കാര്യം? അയാൾ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ലാന്ന്. രക്തം കുടിക്കാൻ തക്കം പാത്തിരിക്കുന്ന പ്രേതാത്മാക്കളെ തുറന്നു വിട്ടതൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല. അയാളുടെ നോട്ടത്തിൽ എന്റെ മോൾ ശ്രീദേവിക്കാണ് ഇപ്പൊ കുഴപ്പം. ശ്രീദേവിക്കോ? ശ്രീദേവിക്ക് ഇപ്പൊ എന്താ കുഴപ്പം? ആ, അത് അയാളോട് തന്നെ പോയി ചോദിക്കണം. ശ്രീദേവിക്ക് ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ കുഴപ്പമുണ്ടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാൽ അതൊന്നും അറിയണല്ലോ തമ്പിയളിയ. ഇപ്പൊ ഇത്രയൊക്കെയല്ലേ പറ്റിയുള്ളൂ? ഞാനിപ്പോ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്താ നടക്ക? ഏ, ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ, ഞങ്ങൾ ആരും അതെ തൊട്ടത് പോലുമില്ല. ഞങ്ങൾ ആചാര്യ തൊട്ടത് പോലില്ല. വേണ്ട വേണ്ട, ഇനി ഇപ്പൊ അതൊന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ഇനി മേലെ ഇവിടെ ആരും ഗ്യാസിൽ പണിയണ്ട. തീർന്നല്ലോ, ആ മണ്ണനസ്ഥ അങ്ങോട്ട് കത്തിച്ചേ. എന്താ മാവാ? ഇല്ല, ഒന്നുമില്ല. എന്താ മാവാ? അളിയോ? അല്ല, നഗലംകുട്ടി ആ പറഞ്ഞത് പരിചയം അങ്ങോട്ട് ഉപേക്ഷിക്കണ്ട. ശ്രീദേവിക്ക് ഇപ്പൊ എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പമുണ്ട്. ഇന്നലെ തെക്കിനിന്ന് ഇറങ്ങിയ തമിഴത്തി വെറുതെ അങ്ങോട്ട് പോവൊന്നുമില്ല. അത് ശ്രീദേവിയെ പിടികൂടിയിട്ടുണ്ടോന്നൊരു സംശയം. ഒരു ലക്ക് കെട്ടമട്ട. വന്നേ വന്നേ, എല്ലാവരും വന്ന് നോക്കി വാ. എന്താ എന്താ? ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. ആടിക്കോളൂ, നേരം വെളുക്കണവരെ ആടിക്കോളൂ. എന്താ എന്താ ച? എന്താ അമ്മേ? എന്താ മാവാ? ഒന്നുമില്ല. എന്താ പച്ചി? എന്താടി പറയടി? ഹലോ, ഐ വോണ്ട് ഡോക്ടർ സണ്ണി ഹിയർ. ഇവിടെ ആകെ പ്രശ്നമാണ്. ഡേ ബൈ ഡേ പേഷ്യന്റിന്റെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സഹായിച്ചില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനായി സൈക്യാട്രി എന്ന് പറഞ്ഞ് നടക്കുന്നത്? പ്ലീസ് അവനെ ഒന്ന് അറിയിക്കൂ. വല്യേട്ടൻ ശ്രീദേവി ആദ്യം നകുലിന് വേണ്ടിയിട്ടൊന്ന് ആലോചിച്ചതാ. ചൊവ്വാദോഷമുള്ള ജാതവാ ശ്രീദേവിയുടെ. എന്നാ നകുലിന്റെ ജാതവുമായിട്ട് നല്ല പൊരുത്തായിരുന്നു. പക്ഷെ എന്തോ ശാരജിക്ക് ആ ബന്ധം തീരെ ഇഷ്ടായില്ല. ആ വാശിക്ക ചൊവ്വാദോഷം ഉണ്ടെന്ന് അറിയിക്കാതെ നകുലിന്റെ വിവാഹത്തിന്റെ അന്ന് തന്നെ ശ്രീദേവിയും ധൃതി പിടിച്ചു കെട്ടിച്ചത്. ഒടുവിൽ എങ്ങനെയോ കാര്യം അറിഞ്ഞപ്പോ ചെക്കൻ പെണ്ണിനെ വേണ്ടാന്ന് മറന്ന് തിരിച്ചയച്ചു. അന്ന് മുതൽ ശ്രീദേവി വീട്ടിൽ കയറി ഇരിപ്പായതാ. പിന്നെ നിങ്ങളൊക്കെ വന്നതിന് ശേഷമായി ഉത്സാഹം. ഇതിപ്പോ അതേ ഇങ്ങനെയായി. വിധി എന്നല്ലാതെ നിനക്ക് എന്താ പറയാ? തെക്കിനിന്നിറങ്ങിയ തമിഴത്തി ശ്രീദേവിയുടെ ദേഹത്ത് കയറി സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്ന കാർന്നൂരും ഇവിടെയൊക്കെ തന്നെ കാണല്ലോ. വേണ്ട, അടുത്തു വരണ്ട, കാർന്നൂരെ കുത്തും.
കൊടയാ എന്റെ കയ്യിലിരിക്കണേ. ഞാൻ ഇവിടുത്തെ സംബന്ധക്കാരനെ ബാസുരയുടെ ഭർത്താവ്. എന്നോട് വേണ്ട കളിക്കണ്ടാട്ടോ, ഞാൻ പറഞ്ഞു. അടുക്കരുത്, കാരണവരെ എന്റെ അടുത്ത് മാത്രം അടുക്കരുത്. പൊട്ടയിലുള്ള കളി എന്നോട് വേണ്ട. ഞാൻ ഇവിടുത്തെ ബന്ധുവാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. എന്റെ മേത്ത് കയറി കളിക്കരുത്, നിനക്കെന്താ കാര്യം? ചോരി നീരുള്ള ഒരുപാട് പേരില്ലേ ഇവിടെ. എന്താ എന്താ അമ്മാവ? അമ്മാവനോ? ആരാ അമ്മാവൻ? എവിടുത്തെ അമ്മാവൻ? അളിയോ തമ്പളിയോ? ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത്? എന്താ അമ്മാവാ? അമ്മാവാന്ന് നീ എന്നെ വിളിക്കരുത് ശ്രീദേവി. അമ്മാവനെ തമിഴത്തി നിനക്ക് ഞാൻ മെച്ചുണ്ടോ? അടുക്കരുത്, അടുക്കൂടാതെ. ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ. അമ്മാവൻ ചൊല്ലുത് തട്ടാതെ മര്യാദക്ക് പോയിട്. അളിയോ തമ്പി അളിയോ ഒന്നിങ്ങനെ വന്നേ. എന്ത് ഓടിവായോ, എന്നെ കൊല്ലുന്നേ മകനമ്മൂട്ടി. എടാ നീയായിരുന്നോ ഇതാണോ നീ പറഞ്ഞ വട്ടു കേസ്? വല്ലാതെ വയലന്റ് ആയിരുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്? പൂട്ടിട്ടോ പൂട്ടാ. അയ്യോ വിടൂടെ, വിടാൻ. അയ്യോ കുഴപ്പമൊന്നും കാണിക്കരുത്, പറയുന്നേക്ക്. വിടാൻ പറഞ്ഞ വിട്ടു. ഞാനിപ്പോ കുഴപ്പം കാണിച്ച ഇയാള് പറയാ ഞാൻ കാണുന്നവരാണെന്ന്. എവിടുത്തെ കാരണവർ? എന്തിനാണ് കാരണവരെ? കാരണവരെ ഞാൻ ബാസുരയുടെ ഭർത്താവാണെന്ന്. ഏത് ബാസുര? എവിടുത്തെ ബാസുര? എന്റെ ഭാര്യ, ഇവന്റെ കുഞ്ഞപ്പ. വിട്, ഇതെന്റെ ചിറ്റപ്പന. അയ്യേ ചിറ്റപ്പന. അതെ സംബന്ധക്കാരൻ. ഐ എം സോറി. കാരണവരെ എന്ന് വിളിച്ച് കൊടയം കൊണ്ട് കുത്താൻ വന്നപ്പോ ഞാൻ വിചാരിച്ച എന്തോ പ്രശ്നമുള്ള ആളാണെന്ന്. ആ സാരമില്ല. ഐ എം സോറി ചിറ്റപ്പ. ചിറ്റപ്പ, ഇവൻ അമേരിക്കയിൽ നിന്ന് വന്ന വലിയ ഡോക്ടറാ. ഈ ബ്രാന്തിന്റെ മറ്റുമൊക്കെ. നകുലംകുട്ടി, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഈ ഭ്രാന്തനോട്, അല്ല ഭ്രാന്തിന്റെ ഡോക്ടറോട് പറഞ്ഞേക്കിട്ട. എടാ നീ ഇതിപ്പോ എങ്ങനെ ഇവിടെ എത്തി? നിന്നെ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ലോകം മുഴുവൻ വിളിച്ചു. കിട്ടണമെന്നില്ല, ഞാനിപ്പോ മഹേന്ദ്രജാലത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാണ്. അമേരിക്കയിലൊക്കെ ഇപ്പോ അതിന് വലിയ സ്കോപ്പ്. എന്റെ സണ്ണി, സത്യം പറ. നീ ഇപ്പൊ എവിടുന്നാ വരുന്നത്? ശബരിമലയെന്ന്. വെറും ഇന്ദ്രജാലം. നീ ഹൈദരാബാദിനെ വിളിക്കുന്നു, നമ്മുടെ പഴയ അവരാച്ചൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അവരാച്ചൻ ബാംഗ്ലൂരിൽ വിളിക്കുന്നു രാമേന്ദ്രനെ. നിന്റെ പ്രശ്നം ഞാൻ അറിയുന്നത് മദ്രാസ് ഫ്ലൈ വെച്ച്. ആരാത് ആരാത്? ഇതാണ് നീ പറഞ്ഞ പേഷ്യൻ പേഷ്യൻ പേഷ്യൻ. ഏയ്, അത് ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാ. അയ്യേ ബന്ധുവാ? അപ്പൊ മദ്രാസ് ഫ്ലൈറ്റ് ഞാൻ കൊച്ചിയിലേക്ക്. തുടർന്ന് ഞാനും ജോയിച്ചാനും ഇവിടെ നേരെ ശബരിമലയ്ക്ക്. ഹരിഹര സുലയ്യപ്പ സ്വാമിയേ. അവിടെ നേരെ കോട്ടയം, കോട്ടയത്ത് ജോയിച്ചാനെ കുറെ റബ്ബർ മുതലാളിക്ക് കൈമാറിട്ട് ഞാനൊരു ഓട്ടോറിക്ഷ. നീ പറഞ്ഞ പേഷ്യൻ. അയ്യോ അതെന്റെ അമ്മാവനാ. അമ്മാ, ഇതെന്റെ ഫ്രണ്ടാ. ഞാൻ അന്ന് പറഞ്ഞ ഡോക്ടർ, സൈക്യാട്രിസ്റ്റാ. അമേരിക്കന്ന് ഗോൾഡ് മെഡൽ വാങ്ങിയാ പാസ്സായത്. എല്ലായിടത്തും അവന് വലിയ പേരാ. ഡോക്ടർ സണ്ണി ജോസഫ്. ഹലോ. എന്റെ മോക്ക് ഭ്രാന്തൊന്നുമില്ല. നിങ്ങൾ അവളെ വെറുതെ ഭ്രാന്തിയാക്കരുത്. അപ്പൊ അങ്ങനെ കോട്ടയത്ത് വെച്ച് ചോദിച്ചാനെ കുറെ റബ്ബർ മുതലാളിമാർക്ക് കൈമാറിയിട്ട് ഞാൻ ഓട്ടോറിക്ഷ. എന്താ? ഏയ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഈ സ്മോൾ ഓട്ടോയിൽ ഞാൻ നിന്റെ ദേശ് മെഡാം പള്ളിയിൽ വന്നിട്ട്. എന്തു പറ്റി? ഒന്നുമില്ല. ഇപ്പഴിവിടെ നിർത്തി നോക്കി. ആരെ? നീ കണ്ടില്ലേ പേഷ്യന്റ്? ഓ ശ്രീദേവി. പക്ഷെ ചികിത്സിച്ച് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ഏജ്ഡ് ആണല്ലോ.
നീ എന്താ എന്റെ കുഞ്ഞമ്മ മറ്റായിരിക്കും. അയ്യോ കുഞ്ഞമ്മ, ഏതായാലും നീ പോയൊന്ന് കുളിക്ക്, എന്നിട്ട് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി മാറ്റാം. എന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. അതിനുമ്പ് ചില സാമാന്യ മര്യാദകളൊക്കെ ഇല്ലേ? എവിടെ നിന്റെ ശ്രീമതി? അയ്യോ ശ്വാസം കിട്ടില്ല, ഇടിച്ചു പറക്ക്. അല്ലി, പറയല്ലേ, എന്താ ഉണ്ടായ? ഞാൻ മേലോട്ട് ചെന്നപ്പോ ആരാണ്ട് എന്റെ പുറകെ വരുന്ന പോലെ തോന്നി ഓടിയതാ. ഓടി അരക്കകത്തോട്ട് അറിയാതെ കയറിപ്പോയി. അപ്പോഴേക്കും ആരും പുറത്തുനിന്ന് പൂട്ടിക്കളഞ്ഞു. നീ എന്തിനാ ഇപ്പൊ മോളിലോട്ട് പോയത്? ഗംഗച്ചേച്ചി തിരക്കിയ. ഞാൻ മോളിലാണെന്ന് അല്ലിയോട് ആരാ പറഞ്ഞത്? ശ്രീദേവി ചേച്ചി. ഞാൻ താഴെ കുളിക്കാൻ പോകുന്നത് ശ്രീദേവി ചേച്ചി കണ്ടതാണല്ലോ. എല്ലാം കണ്ടല്ലോ നീ. ഇതൊക്കെ ഇവിടുത്തെ പ്രശ്നം. ഇതെന്തുതരം രോഗം? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്ക് എന്റെ ഗൗരവം മനസ്സിലായ? ഞാൻ നിനക്ക് ആ പ്രസാദമൊക്കെ എടുത്തു തന്നു. അയ്യോ, എന്റെ ബാഗ് എന്തേ? അതിലാ പ്രസാദമൊക്കെ ഇരിക്കുന്ന ബാഗ്. എന്റെ അമ്മച്ചി, അയ്യോ, ശബരിമല ശാസ്താവാണ്, ഹരിഹര സുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും, മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. ഒന്ന് നിർത്ത, ഒന്ന് നിർത്ത. അല്ല ോട്ടാളാവോ ഞങ്ങള് പുല്ലാറ്റുപുറത്ത് വരെ പോവാ. അന്ന് രാത്രിയിലത്തെ ആ സംഭവത്തിന് ശേഷം തറവാട്ടിൽ പല അനിഷ്ടങ്ങളും ഉണ്ടായി. ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാടിനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവാ. താങ്കൾ വേണേ കേറിക്കോ. ഇതാരി? നമ്മുടെ പട്ടേലത്ത് പപ്പനാഥ് സാർ അല്ലയോ? പത്മനാഭന? അല്ലല്ലോ, അല്ല ഉണ്ണിത്താൻ അധ്യാപല്ലോ.
ഞാൻ അല്ല, ഇതാര്? നമ്മുടെ കുഞ്ചാകുട്ടിയോ? അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. അല്ല, ഇതാരാ? വാഗമ്പള്ളിയിൽ മീനാക്ഷിയല്ലോ? എന്താ മോളെ സ്കൂട്ടറില്? മോളോ? ഏത് മോള്? ചേട്ടാ, ഞാനാ, ഞാൻ ദാസപ്പൻകുട്ടി. ഓ, നീയാണോ? ചേട്ടൻ അറിഞ്ഞു? മാടമ്പള്ളിയിലെ അടുക്കളക്കാരി ശാന്ത എന്നോട് പറഞ്ഞത് നമ്മുടെ ചെമ്പങ്കോട്ടെ ശ്രീദേവിക്ക് പ്രാന്താന്ന്. ദാസപ്പോ, എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തിയുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ, ചേട്ടാ, കാട്ടോർമ്മ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. സണ്ണി, ആ നീ എന്തായി തപ്പുന്നത്? അല്ലെ, ഇവിടുത്തെ കുളിമുറ ഏതാ? നീ കുളിക്കണം. ദേ അവിടെയാ. ആ, എനിക്ക് ഉടുത്ത് പറയാനുള്ള മുണ്ടൊന്നുമില്ല. മുണ്ടൊക്കെ കത്തിയ ബാഗിന്റെ അതാ. നീ എനിക്കൊരു മുണ്ട്. നീ അങ്ങോട്ട് ചെല്ലാം, ഞാൻ മുണ്ട് കൊടുത്തേക്കാം. ഇവിടുത്തെ വലുതായിട്ടില്ലേ? അതെ അതെ. ഞാൻ ഉടുത്തു പോയി. ഇത് നല്ല കൂത്താ. പിന്നെ ഞാനിപ്പോ എങ്ങനെ പുറത്തിട്ടിറങ്ങുന്നത്? അതിനൊരു പണിയുണ്ട്, ഞാനിപ്പോ തരാം. എന്നെ മനസ്സിലായ? എനിക്കത് കാണണമായിരുന്നു. എന്നോടൊരുത്തരും വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞേക്കാം. തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ എന്റെ മുണ്ടി ഇങ്ങോട്ട് തരാൻ. നമ്മള് രണ്ടുപേരും മാത്രം, രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നോ, ഞാനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാംണ്ടല്ലോ. എന്റെ വിധം മാറും. വല്ലാരും എന്താ വിചാരിക്കുക? ഒരു മനുഷ്യനെ ഒരു മുണ്ടാൻ സമ്മതിക്കത്തില്ല. ഞാനീ വീട്ടില് ഉച്ചയ്ക്ക് വന്നതാ. നമ്മള് കുളിമുറി വാതില് വെച്ച് കണ്ടു. എന്നിട്ട് ഞാൻ ആരാന്ന് ചോദിച്ചില്ലല്ലോ. എന്തിനു വന്നൂന്നെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ? അറിയാം, എന്നെ ചികിത്സിക്കാൻ അമേരിക്കയിൽ നിന്നും വന്നിരിക്കുന്ന ഡോക്ടറല്ലേ. ഓ, അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ. ശരി, അങ്ങനെ ഒരു ഡോക്ടർ റെഡി. ഇനി ചികിത്സിക്കാൻ ഒരു രോഗിയെ വേണമല്ലോ. അതിനല്ലേ എന്നെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. എല്ലാരും കൂടെ ചികിത്സിക്ക്. സമ്മതിച്ചല്ലോ. രോഗിയാണ് സമ്മതിച്ചല്ലോ. അത് മതി. എന്താ കിടക്കുന്നില്ലേ? വാ, നിന്റെ മുറി കാണിച്ചു തരാം. ഞാൻ എപ്പ കിടക്കുന്നു, എവിടെ കിടക്കുന്നു എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ ഇവിടെ വന്നിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചേക്ക്. ശ്രീദേവി ചേച്ചിയെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കണ്ടു, കുഴപ്പമുണ്ട്. പക്ഷെ എന്താ, ഞാൻ പറഞ്ഞ അത്ര പ്രശ്നമൊന്നുമില്ല. പ്രൈമറി സ്റ്റേജാ, ശരിയാക്കാം. നിങ്ങൾ പോയി കിടന്നോ, ഇന്നിനെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
കലാപരിപാടിയോ
എന്ത് കലാപരിപാടി? ഇവിടെ ആരാ ക്ലാസ്സിൽ നൃത്തം പഠിക്കുന്നത്? ഇവിടെ ആരും പഠിക്കുന്നില്ലല്ലോ. പിന്നെ ഇന്നലെ മുകളിലത്തെ മുറിയില് ആരോ ചെലങ്ക കെട്ടി നൃത്തം ചെയ്യുന്ന കേട്ടു. ചെലങ്ക കേട്ടോ? ആ സണ്ണി, ഇത് ശരിക്കും കേട്ടോ? കേട്ടു, പക്ഷെ ആർട്ടിസ്റ്റിനെ കണ്ടില്ല. മുകളിലെ തെക്കേ അറ്റത്തെ മുറി, അകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. രാത്രി അതിനകത്ത് ആരാ കിടക്കാറ്? ഇല്ല, അതിപ്പോ പൂട്ടാറില്ലല്ലോ. തെക്കിനി മുറിയാ, അതിലാരും കിടക്കാറുമില്ല. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം. ചായ പിന്നെ കുടിക്കാം. ആ കണ്ണാടി കേട്ട്. ഇത് പൂട്ടിയിട്ടില്ലല്ലോ. പൂട്ടിട്ടില്ല? അത് ശരി. അപ്പൊ ഇതാണ് നകുലൻ പറഞ്ഞ വിവാദ വിഷയമായ നിങ്ങളുടെ തെക്കിനി അല്ലേ? അയ്യോ, ഇതാണ് ആ ക്രൂരനായ പഴയ കാരണവരല്ലേ? മുഖം കണ്ടാൽ തന്നെ അറിയാം ആളത്ര ശരിയല്ല. ഈ മറ്റേ പാർട്ടി എവിടെ? ആ നർത്തകി വാ. വാ, അതാണ് എനിക്കപ്പ തെറ്റി, പാടെ തെറ്റി. എന്താ ആ കാരണവര് വെറും പാവ പരമശുദ്ധൻ? അതെന്താ? ഈ സ്ത്രീയാണ് പണ്ടത്തെ രാമനാഥന്റെ കാമുകയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാരണവര് പിടിച്ചോണ്ട് പോലെ എനിക്കൊരു പരാതിയില്ല. എങ്ങനെ പിടിച്ചോണ്ട് പോയിരിക്കും? എന്തൊരു സ്ട്രക്ചർ എന്റെ അമ്മച്ചി. സണ്ണിക്ക് ആ രാമനാഥൻ വന്ന് താമസിച്ചിരുന്ന വീട് കാണണ്ടേ? അപ്പൊ എവിടെ വന്നെന്നാണ് പണ്ട് നാഗവല്ലി? ഒരു നാഗവല്ലിയുടെ ആഭരണങ്ങളൊക്കെ കാണണ്ടേ? മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശിമാല, നെറ്റിച്ചുട്ടി, ചെലങ്കയുടെ അവിടെ താൻ നടക്കുമ്പോ എന്തൊരു ശബ്ദം, താൻ നടക്കുമ്പോ എന്തൊരു കിലുക്കം. ചിലങ്ക ഇതെവിടെ കിട്ടി? ആ തളത്തിൽ കിട്ടിയതാ. അത് ശരി, താനാണ് രാത്രിയിൽ ഇതൊക്കെ ഇട്ടോണ്ട് ഇവിടെ കറങ്ങി നടക്കുന്നല്ലേ. പിന്നെ എന്തിനാ പോക്കറ്റ് ഇട്ട്? അത് ഇത് കെട്ടിക്കൊണ്ട് നടന്നാല്, അല്ല പോക്കറ്റ് ഇട്ട് നടന്നാലേ വേറെ ചിലങ്ക ശബ്ദം കേൾക്കുമെന്ന് അറിയാനാ. അപ്പൊ എന്റെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. എന്തായാലും വേണോ? എന്നാ കിണ്ടി അല്ല കിണ്ടി 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 എന്താ ഇങ്ങനെയുണ്ട്? എന്തിനാ ഇന്നലെ രാത്രി ഒന്ന് അങ്ങനെ വിളിച്ചത്? അതും ചികിത്സയുടെ ഭാഗമായിരിക്കും. ശ്രീദേവിക്ക് എന്ത് തോന്നിയാലും അത് നല്ല ലക്ഷണമാണ്. ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നുകൂടെ ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ? എന്തോന്നാ എന്തോന്നാ? ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും നമ്മൾ ഹരിച്ചും ഗുണിച്ചും നോക്കുന്ന നല്ലതല്ലേ? അയ്യോ എടി കൊച്ചെ, നിന്നെ അയാൾ ജനലിന്റെ കൂടെ കൈയിട്ട് എന്തോ ചെയ്യുമായിരുന്നു. അയാൾ ആള് പെശകാ, വന്ന ദിവസം തന്നെ എന്നെ ഒന്ന് ട്രൈ ചെയ്തതാ. നോക്കി കണ്ടുമൊക്കെ നടന്നോണം. എനിക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വന്നേ. അമ്പലത്തിലൊക്കെ പോവാ എങ്കിൽ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടു പോകും. എന്താ അമ്പലത്തിൽ പോവാണെങ്കിലേ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടു പോകും. എന്തിന് എന്തിന്
എന്നൊന്നും ഇനി എന്നോട് ചോദിക്കാൻ പാടില്ല. എനിക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ഈ വീട്ടിൽ ചെയ്യാം. വേണമെങ്കിൽ നിന്റെ മുറപ്പ് നിന്റെ കൂടെ കയറി കിടക്കാം, കിടക്കട്ടെ. അതൊക്കെ ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് കൂട്ടിക്കണം. മുറപ്പെണ്ണിന്റെ കാര്യം പറഞ്ഞോണ്ട് നീ വല്ലതാകണ്ട. നീ അവരുമായിട്ട് അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോ, എന്നിട്ട് കഴിയുന്നത്ര അടുത്തിടപഴകാൻ നോക്ക്. ബാല്യത്തിൽ എന്ന പോലെ ഞാനതൊക്കെ ഒന്ന് കാണട്ടെ, ഒന്ന് പഠിക്കട്ടെ. അത് വേണോ? വേണം 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 വേണം, അത് വേണം. നമ്മളെ ട്രീറ്റ്മെന്റ് വല്ലതും നിശ്ചയിച്ചോ? ഈ കടന്നൊക്കെ ട്രീറ്റ്മെന്റ് ഭാഗമാണെന്ന് കൂട്ടിക്കോ. അതെന്താ? പഴയ പാർട്ടികളാ ഇക്കണക്കിനാ എന്റെ ട്രീറ്റ്മെന്റ് എങ്കില് ഞങ്ങൾക്ക് വേറെ കല്യാണം ആലോചിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെയാ ഈ പറയുന്നേ? അപ്പോ നഗുലേട്ടിനെ കുറിച്ച് സണ്ണി ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നേ? ഞാനൊരു തമാശ പറഞ്ഞതാ, അത് വിട്ടതെ. അല്ലേലും സണ്ണി ഇങ്ങനെ തന്നെയാ, എന്തിലും ദോഷം മാത്രമേ കാണൂ. അതെ അതെ, ശരിയാ. നിങ്ങളുടെ ഈ മാടമ്പള്ളി തെക്കിനിയിലും ഞാൻ ചില ദോഷങ്ങൾ കാണുന്നുണ്ട്. തെക്കിനിയിലോ? എന്താ? വേറൊന്നുമല്ല, അവിടെ എന്തൊക്കെയോ ചില മറിമായങ്ങളൊക്കെ നടക്കുന്നില്ലേ എന്നൊരു സംശയം. വില പിടിപ്പുള്ള പല സാധനങ്ങളുള്ള മുറിയാ. എന്താ ഇത് കണ്ടോ? ഇതെവിടുന്ന് കിട്ടി? ഇതാ നാഗവല്ലിയുടെ ചിലങ്ക. അതായത് 150-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക. എന്നാ തെറ്റി, ഇതാ ചിലങ്കയല്ല. ഇതിന് 5 വർഷത്തെ പഴക്കം പോലും ഇല്ല. എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം. എവിടെ പോവാൻ? ഇത് തന്നെയാ ആണെന്ന് തോന്നാം, പക്ഷെ ഒറിജിനൽ അല്ല. ചുമ്മാ ഇരി സണ്ണി, പുരാവസ്തു ഗവേഷണം എന്ന് പറഞ്ഞ ഞാനും കുറച്ച് വർഷം ഉറക്കം അടച്ചതാ. ഇത് അത് തന്നെയാ. ഗംഗയ്ക്കൊരു ചുക്കും അറിയില്ല, ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. അതെ അതെ അതെ. അല്ലെങ്കിലോ? ആണെങ്കിലോ? അല്ലെന്ന്. അതെന്ന്? എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു, ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ടേ. അങ്ങനെ പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത് ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ചുമ്മാ കടന്ന് തർക്കിക്കാം. ആരാ തർക്കിച്ച്? ഞാനാണോ? പിന്നെ ഞാനാണോ? ഞാൻ 1000 തവണ വ്യക്തമായി തെളിയിക്കാം, ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ഗംഗയ്ക്ക് ഒരു കുന്തം അറിയില്ല. എനിക്കോ? 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 വേണ്ട വേണ്ട വേണ്ട, നമ്മൾ തമ്മിൽ കിടന്ന് തർക്കിച്ച കാര്യമില്ല. പോയി പണിയാ. പോ. എന്താ സണ്ണി, എന്തു പറ്റി? ചുമ്മാ കിടന്ന് തർക്കിക്കാന്നേ മനുഷ്യരൊരു മാതിരി. ബാക്കിയുള്ളവരൊക്കെ മത്തായി കുട്ടിമാരല്ലേ, തന്റെ ഭാര്യയൊക്കെ സമ്മതിച്ചു. എന്നാലും നീ എന്താ ഒരു മാതിരി കൊച്ചുകുട്ടികളെ പോലെ. പോട്ടെ. ആ പോട്ടെ, അതാ പോക്കിയ ഞാൻ പിന്നെ. ശങ്കരൻ തമ്പി, നീ ആരാ? നാനാ? ചണ്ടാളാ? എന്നെയാ യാരെന്ന് കേക്കറേ?
நான்தான் நாகவல்லி. எதுக்காக வந்தே? உன்னை கொல்றதுக்கு, உன்னை கொன்னு ஓ ரத்தத்தை குடிக்கிறதுக்கு. கொலை தர. உன்னால என்ன கொல்ல முடியாத நாகவல்லி? கொல்லுவேன், கண்டிப்பா கொல்லுவேன். வரப்போற துர்காஷ்டமி அன்னைக்கு நான் உன்ன கொல்லுவேன். அப்பத்தான் யாத்திரம் அடங்கும். அப்ப துர்காஷ்டமி அன்னைக்கு வா. இப்ப போ நாகவல்லி, போ. போறேன், இப்ப போறேன். நிச்சயமா திரும்பி வருவேன், உன்ன கொல்வேன், உன் ரத்தத்தை குடிப்பேன். ഇനി ഭയപ്പെടാനൊന്നുമില്ല. എന്റെ മുജ്ജന്മ സുഹൃതം കൊണ്ട് കാര്യങ്ങളൊക്കെ നേരെയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സാക്ഷാൽ പുല്ലാറ്റുപുറം ബ്രഹ്മത്തൻ നമ്പൂരിപ്പാട് ഒരു കേസ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു മറിഞ്ഞു നോക്കണ്ട. പ്രശ്നവിധിയൊന്നും നോക്കിയിട്ടില്ല. ഇനി അഥവാ ഇവിടെ വല്ല ഉച്ചാരണമോ ആവാഹനമോ ഉച്ചാരണമോ ആവാഹനമോ വേണ്ടി വന്നാൽ അദ്ദേഹം തന്നെ നേരിട്ട് വന്നോളാം എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ പിന്നെ കുടുംബക്ഷേത്രത്തിലെ മുടങ്ങിക്കിടന്ന നവരാത്രി ഉത്സവം ഈ വർഷം പോലും നടത്തണത്രേ. താങ്കര് തടസ്സമൊന്നും പറഞ്ഞേക്കരുത്, കുടുംബത്തിന്റെ മൊത്തം കാര്യ. ഉത്സവം നടത്തുന്ന കാര്യത്തിൽ എനിക്ക് ഒരു എതിർപ്പുമില്ല, പക്ഷെ ശ്രീദേവിയുടെ കാര്യത്തിൽ അമ്മാവനെയും മന്ത്രവാദികളെയൊക്കെ. താൻ എന്ത് പാടോ ഈ പറയുന്നത്? താനിക്കൊരു ചുക്കും അറിയത്തില്ല. എടോ, ശ്രീദേവിയെ ചികിത്സിക്കാനെന്നും പറഞ്ഞ് താൻ ഇവിടെ ഒരുത്തരെ കൂടെ പാർപ്പിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ വലിയ അപകടമാണ്. മരുന്ന് കുത്തിവെച്ച് മയക്കി കിടത്തിക്കളയും. ആ ഇവിടെ വന്ന അങ്ങേരാണെങ്കിൽ പെണ്ണു കിടക്കൊന്നും മാറുകയില്ല. എന്തേ അങ്ങേര്? ഉണ്ട്. ചേടാ, ഇയാളെവിടുന്ന് പറഞ്ഞു വിടാൻ എന്താ വഴി? ഡോക്ടറാണ് പോലും. എന്ത് ഡോക്ടർ? ഇയാളിവിടെ ഉള്ളവരെ മുഴുവനും ഭ്രാന്ത് പിടിപ്പിക്കും. ഞാൻ അളിയോ തമ്പിളിയാ. ഇവിടെ തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും താൻ അവിടെ ഉണ്ടല്ലോ. ഇവിടെ കയറിയല്ലേ. എന്താ താൻ എന്താ തന്നെ പഠിക്കുന്നത്? BA. എന്താ തന്റെ സെക്കൻഡ് ലാംഗ്വേജ്? ഹിന്ദി. ഹിന്ദിയാ? അല്ല, ഹിന്ദി. പിന്നെ തനിക്ക് എങ്ങനെ തമിഴ് അറിയാം? എന്നോട് കളിക്കരുത്, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്തു താൻ കോളേജ് മിമിക്രി കാണിക്കാറുണ്ടോ? ഇല്ല. പിന്നെ ഇന്നലെ രാത്രി ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ എതുക്കെ എപ്പോഴും തമിഴ് പേശാൻ. ഇവിടെ തന്നെ കണ്ടാ തന്നെ അറിയാം അവിടെ താനൊരു ജാടയാണെന്ന്. സംശയിക്കത്തക്ക പലതരം സാഹചര്യങ്ങളും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. വിടത്തില്ല ഞാൻ താൻ രാത്രി പുറത്തോടെ അവിടെ കറങ്ങി നടക്കുന്നത് മൂത്രം ഒഴിക്കാനോ? ഇതിനും വേണ്ടി തനിക്ക് മാത്രം മൂത്രം ഇവിടെ ഇരിക്കും. ഞാൻ കൊന്നൂലല്ലോ. സത്യം പറഞ്ഞോ, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. എനിക്ക് ഇതിന്റെ രഹസ്യമൊക്കെ അറിയണം. എല്ലാരും കൂടെ എന്റെ ശ്രീദേവി ചേച്ചി വേറെ പ്രാന്തിയാക്കൂട്ട. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഞാൻ അറിഞ്ഞില്ല താൻ ഇത്രയും വലിയൊരു പാവാണെന്ന്. ഈ നാട്ടിൽ ആരോടും ഒരു തമാശ പോലും പറയാൻ പറ്റില്ലെന്ന് വെച്ചാ ഇത് കൊടുക്ക. എല്ലാരും വലിയ സീരിയസ് ആ. ഞാനിപ്പോ ചന്തുവിനോട് തമാശ അല്ലാത്തൊരു കാര്യം പറയാൻ പോവാ. രാത്രികാലങ്ങളിൽ ചന്തു പുറത്തിറങ്ങി നടക്കരുത്. നിങ്ങളുടെ ഈ തറവാട്ടിൽ അടുത്ത് തന്നെ ഒരു കൊലപാതകം നടന്നേക്കാം. എന്താ എന്റെ മുഖത്ത് നോക്കിയിട്ട് തമാശ പറയാണെന്ന് തോന്നുന്നോ? തമാശയല്ല, ഏത് നിമിഷം സംഭവിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ
ഏതായാലും ഈ വരുന്ന ദുർഗാഷ്ടമിക്ക് അപ്പുറം അത് പോവില്ല. ഇപ്പൊ ചന്ദ് മാത്രം ഇതറിഞ്ഞിട്ടുള്ളൂ, ഇവിടെ വേറെ ആരും ഇതറിയാൻ പാടില്ല. അതിന് അതിനെന്താ ചെയ്യേണ്ടത് നോക്കാം. ചന്ദുവിന് എന്നെ വിശ്വാസമുണ്ടോ? എങ്കിലും ഈ ഏവൂര് എന്ന് പറയുന്ന സ്ഥലം അവിടെ ഏവൂരോ? അതങ്ങ് ദൂരെയാ. അതെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ന് അവിടം വരെ ഒന്ന് പോണം. താമസിക്കണ്ട, അല്ലിയുടെ സൈക്കിളിൽ പോവാം. അയ്യോ, 10 കിലോമീറ്റർ ഉണ്ട്, ബസ്സിലെ പറ്റൂ. 70 കിലോമീറ്റർ ഉള്ളു, അപ്പൊ സൈക്കിളിൽ തന്നെ പോവാം. ചെന്ന് അല്ലിയുടെ സൈക്കിൾ എടുത്തണ്ടാ, വേഗം ചെല്ലേ. പലവട്ടം പൂക്കാലം വഴിതെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാം കൊമ്പിൽ. പ്രിയമുള്ളോരാളാരോ അരുവാനുണ്ടെന്ന് പൂങ്കുയിലൊന്ന് പാടി പറഞ്ഞു, പൂങ്കുയിലൊന്ന് പാടി പറഞ്ഞു. നിനയാത്ത നേരത്തെ പടിവാതിലിൽ ഒരു പദവിന്യാസം കേട്ട പോലെ, വരവായാൽ ഒരു നാളും പിരിയാത്ത മധുമാസം ഒരു മാത്ത കൊണ്ടുവന്നല്ലോ, ഒരു മാത്ര കൊണ്ടുവന്നല്ലോ. ഞങ്ങൾ പുല്ലാറ്റുപുറത്തൊന്ന് വരിക, ബ്രഹ്മദത്തൻ നമ്പർ ഒരുപാട് പറഞ്ഞു വിട്ടതാ. ഇവിടുത്തെ പ്രശ്നവിധികളും ഒരു ചാർത്തും തന്നേച്ചിട്ടുണ്ട്, ഉച്ചാടനത്തിനും ആവാഹനത്തിനുള്ള ചാർത്ത. തിരുമേനി ദുർഗാഷ്ടമി നാളെ രാവിലെ ഇവിടെ എത്തും. പരിഭ്രമിക്കാൻ ചിലതൊക്കെ ഉണ്ടെന്നാണല്ലോ. അതൊക്കെ തിരുമേനി നേരിട്ട് വന്ന് പറഞ്ഞോളൂ. ഈ ചാർത്തം പ്രകാരമുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കിക്കോളാൻ പറഞ്ഞു. ഇപ്പോഴീ തറവാട്ടിലുള്ളവരെല്ലാം വേലക്കാരി സഹിതം എല്ലാ കാര്യത്തിലും ഇത്തിരി ഒന്ന് സൂക്ഷിച്ച് പെരുമാറിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വല്ലതും കാണുകയാണെങ്കിൽ അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാനും പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? അല്ല, വല്ലതും കഴിച്ചിട്ട്? വേണ്ട, കുടിക്കാൻ എന്തെങ്കിലും. ഇവിടെ നിന്നൊന്നും കഴിക്കാൻ നിൽക്കണ്ടെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ട്. കേട്ടില്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? തിരുമേനി വരണവരെ ശ്രീദേവിയെ സൂക്ഷിക്കണം. അത്രേ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ പിടിച്ച് പൂട്ടിയിടണം. ശ്രീദേവിയെ പൂട്ടിയിടണം, തനിക്ക് എന്തായിട്ട് നിർബന്ധം? എന്ത് ചെയ്യണം ഞങ്ങൾ തീരുമാനിച്ചോളാം. പൂട്ടിയിടണം എന്റെ അഭിപ്രായം. തന്നെയാ ശരിക്കും പൂട്ടിയിടേണ്ടത്, തൊടലും പൊട്ടിച്ചിറങ്ങിയിരിക്കുക അമേരിക്ക എന്നത്രേ. കത്തി പിച്ചാത്തി വെട്ടുകത്തി, ഈ ഇനത്തിൽപ്പെട്ട വല്ലതും ഇവിടെയിരിപ്പുണ്ടോ? അയ്യോ, ഇതൊക്കെ എവിടെയാ പെറുക്കിക്കൊണ്ട് പോകുന്നേ? ഞങ്ങളെ ഒരു കൊള്ളസർ ഉണ്ടാക്കാൻ പോവാ. ഇതൊക്കെ ഇവിടെ പെരുമാറാനുള്ളതാ. ചോദിച്ചാലും മറുപടി പറഞ്ഞാ മതി. ഈ വക സാധനങ്ങളൊന്നുമില്ലല്ലോ. ഉണ്ട്, എന്തു ദേ ഒരു പപ്പടം കുത്തി. Thank you.
വിഷമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവിയെ പൂട്ടിയിടണം, ശ്രീദേവിയെ പൂട്ടിയിടണം, ശ്രീദേവിയെ പൂട്ടിയിടണം. ആ ഡോക്ടറോട് പറ ചെന്ന് പറ അയാളോട് ആ കലിക്ക വിഷത്തില് കുറച്ച് എനിക്കൂടെ തരാൻ. ചാടട്ടെ, ഞാൻ ചാടട്ടെ. എന്തായാലും വിചാരിച്ചിരിക്കുന്നത് അത് ചെയ്തത് ഞാനാണോ? പറ പറ ഞാനാണോ അത് ചെയ്തത്? പറ ഞാനാണോ അത് ചെയ്തത്? പഴയൊരു തമ്പുരു തേങ്ങി പണിച്ചിത്ര താഴിനുള്ളിൽ വെറുതേ നിലവറമൈ നമയങ്ങി സരസസുന്ദരി മണി നീയലസമായി ഉറങ്ങിയോ കനവു നെയ്തൊരാത്മരാഗം മീകളിൽ പൊലി വിരലിൽ നിന്നും വഴുതി വീണോ വിരസമായൊരാതിതാളം പഴം തമ്മിപ്പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി വിതുമ്പി നിൽക്കും വീണ പോലും മൗനമാ വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമാ വിധുരയാമി വീണ പൂവിൻ ഇതളറിഞ്ഞ നൊമ്പരം കന്മതിലും കാരിരുളും കണ്ടറിഞ്ഞ വിങ്ങലുകൾ പഴം തമ്മിപ്പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി
പേരിനുള്ളിൽ സ്വയമിറങ്ങി കഥമിനഞ്ഞ പൈങ്കിളി കുളിരിനുള്ളിൽ സ്വയമിറങ്ങി കഥമിനഞ്ഞ പൈങ്കിളി സ്വരമുറങ്ങും നാവിലെന്തേ വരിമറന്ന പല്ലവി മഞ്ഞുറയും ദാവരയിൽ മാമലരായി നീ പൊഴിഞ്ഞു പഴം തമ്മിപ്പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്പുരു തേനീ മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതേ നിലവറമൈനമയേ സരസസുന്ദരി മണി അലസമായി ഉറങ്ങിയോ കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ വിരലിൽ നിന്നും വഴുതി വീണോ വിരസമായൊരാതിതാളം പഴം തമ്മിപ്പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്പുരു തേങ്ങി ആഫ്രിക്കയിൽ നിന്നും ഒരു പാമ്പിന്റെ ഡോക്ടർ വന്നു അമേരിക്കയിൽ നിന്നൊരു ഭ്രാന്തിന്റെ ഡോക്ടർ വന്നു നമ്മുടെ ശാന്തം പറഞ്ഞു ആയി എന്നാലൊന്ന് കണ്ടേക്കാന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങിയിരിക്കാം കണ്ടോളൂ ഞാനാണ് ഭാഗ്യവാൻ നമ്മുടെ ദാസപ്പൻ കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന് ഡോക്ടർ ഒന്ന് നോക്കിക്ക പെരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നമുണ്ടല്ലോ അപ്പൊ എളുപ്പം ചികിത്സിക്കുന്നല്ലോ ചികിത്സിക്കാം ചികിത്സിക്കാം ഇത്തിരി കഴിഞ്ഞോട്ടെ ഞാനേ അകത്തൊരാളെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് ഇങ്ങനെ ചികിത്സിച്ചോണ്ടിരിക്ക അത് കഴിഞ്ഞോട്ടെ എന്നിട്ട് നോക്കാം ഉറപ്പിക്കാം ആ പിന്നെ പോകുമ്പം വെള്ളത്തിൽ ചവിട്ടാൻ സൂക്ഷിച്ചു വേണം വെള്ളം തൊട്ടാൽ അപകടം വെള്ളം വെള്ളം കിടക്കുന്നു വെള്ളം 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 വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന നവരാത്രി ഉത്സവമാണ് ഉത്സവം നടത്തണമെന്ന് പുല്ലാറ്റുപുറം തിരുവനി പറഞ്ഞാ പിന്നെ മറുവാക്കില്ല മൂന്ന് ദിവസത്തെ കാര്യമേ ഉള്ളൂ എല്ലാവരും ചേർന്ന് അതങ്ങ് ഭംഗിയാക്കുക അത്രേ ഉള്ളൂ അറിഞ്ഞില്ലേ നിന്റെ അമ്പലത്തിൽ ഇന്ന് കർണശബ്ദം കഥകളിയാണ് കാണാൻ പോണ്ടേ ഹാ ബോറടിക്കും കാണണം ഏയ് നാട്ടുംപുറത്തൊക്കെ വന്നിട്ട് ഇനി ഉത്സവം കണ്ടില്ല എന്ന് വേണ്ട ശരി എങ്കിൽ പോവാ ഇറങ്ങിക്കോ ഞാൻ റെഡിയാണ് ഒരു മിനിറ്റ് ആ എല്ലാവരും കൂടെ ശ്രീദേവിയും കൊണ്ട് പോയിരിക്കുക കഥകളി കാണാൻ ശ്രീദേവിയെ ആ എന്ത് പണി അവര് കാണിച്ചേ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ഉത്സവത്തിൽ പങ്കെടുക്കണമെന്ന് അമ്മാവന് നിർബന്ധം നിന്നെ അവഗണിച്ച് അവരിവിടെ ആവാഹനവും മറ്റും നടത്താൻ പോവല്ലേ സാരല്ല എങ്ങനെ വരും നോക്കാം Thank you.
നീ ഗംഗ എവിടെ എന്താണ് ചോദിച്ചത്? നോക്കാം. കരുതിയിരുന്നതിലും വളരെ മുൻപ് തന്നെ വേദനിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ നീ ഇപ്പോൾ അറിയാൻ തുടങ്ങിയാണ്. അങ്ങേയറ്റം ക്ഷമയോടെ നീ അത് കേൾക്കണം. അല്ലയെ കൊല്ലാൻ ശ്രമിക്കുന്ന, ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന മാടമ്പള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല. ആ രോഗി നിന്റെ ഗംഗയാണ്. ഞാനിവിടെ വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി, ശ്രീദേവിക്ക് അസുഖമൊന്നുമില്ല. ശ്രീദേവിയിൽ അസുഖം ആരോപിക്കപ്പെടുമ്പോൾ യഥാർത്ഥ രോഗി അടങ്ങിയിരിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. പക്ഷെ ആ രോഗി ആരാണെന്ന് മാത്രം പിടികിട്ടിയില്ല. ആ ഘട്ടത്തിലാണ് ഒരു ദിവസം ഗംഗയുമായി ഞാൻ തെക്കിനയിലെത്തിയത്. അവിടെ വച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. ഗംഗയിൽ എന്തുകൊണ്ട്, എവിടെ വച്ച്, എങ്ങനെ ഈ രോഗം ഉടലെടുത്തു? ഒരിക്കൽ നീയുമായിട്ടുള്ള വിവാഹാലോചന വരെ എത്തിയ ശ്രീദേവിയുടെ സാന്നിധ്യമാണ് ഗംഗയുടെ രോഗകാരണം. അതറിയാനാണ് അന്ന് ഞാൻ ശ്രീദേവിയും കൂട്ടി അമ്പലത്തിൽ പോകാൻ പറഞ്ഞത്. പക്ഷെ ഗംഗയ്ക്ക് അതൊരു പ്രശ്നമേ അല്ലെന്ന് എനിക്ക് വളരെ വ്യക്തമായി. പഴംകഥയിലെ നാഗവല്ലിയുടെ ഒരു കാര്യം പറഞ്ഞ് ഗംഗയെ പ്രകോപിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. നാഗവല്ലിയുടെ ചെലങ്കയെ ചൊല്ലി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഗംഗയോട് എതിർത്തു. ഗംഗ പ്രതികരിച്ചു അതിശക്തമായി, അസാധാരണമായി. അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ഠങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു. ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു. ഗംഗയുടെ അസുഖം അതാണ്, ചില നേരങ്ങളിൽ ഗംഗ നാഗവല്ലിയായി മാറുന്നു. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ, 11 വയസ്സുള്ള മുസ്ലിം ബാലിക 71 വയസ്സുള്ള ഒരു വാര്യസാരായി പെരുമാറുന്നു, സംസാരിക്കുന്നു, സംസ്കൃത ശ്ലോകം ചൊല്ലുന്നു എന്നൊക്കെ. പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും. സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. ചികിത്സിച്ചില്ലെങ്കിൽ ഇവിടെ ഗംഗയിലെ ആ മറ്റൊരാൾ നാഗവല്ലിയാണ്. ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ്. അർദ്ധരാത്രിയിൽ നിന്റെ കിടക്കയിൽ നിന്ന് നാഗവല്ലിയായി എഴുന്നേൽക്കുന്ന ഗംഗയ്ക്ക്
നിന്റെ ഉറക്കത്തിന്റെ ആഴമളക്കാം. നീ എത്ര സമയം ഉറങ്ങും, ഏത് സെക്കൻഡിൽ ഉണരും ഒക്കെ അറിയാം. പകൽ സമയങ്ങളിൽ നിന്നോടൊപ്പം നടന്ന് നീ പോലും അറിയാതെ പലതും എറിഞ്ഞുടയ്ക്കുന്നു, കത്തിക്കുന്നു. രാത്രികാലങ്ങളിൽ നൃത്തം പഠിച്ചിട്ടില്ലാത്ത ഗംഗ തമിഴ് പാട്ട് പാടി നൃത്തം ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ താനാണ് ചെയ്യുന്നതെന്ന സത്യം പാവം ഗംഗ അറിയുന്നില്ല. ഗംഗയിലെ മനോരോഗിയുടെ സഞ്ചാര ദിശയും ലക്ഷ്യവും കണ്ടെത്താനായി ഞാൻ അന്ന് അർദ്ധരാത്രിക്ക് തെക്കിനയിലെത്തി ഗംഗയിലെ ചിത്തരോഗിയുമായി സംസാരിച്ചു. ഭാഷ തമിഴായിരുന്നു. ന്യൂറോസിസിൽ തുടങ്ങി സൈക്കോസിസിന്റെ ചിത്തഭ്രമത്തിന്റെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് വല്ലാത്ത ഒരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു ഗംഗ അന്നവിടെ. എന്തെങ്കിലും എനിക്ക് ചെയ്യണമെങ്കിൽ ഗംഗയുടെ ബാല്യത്തെക്കുറിച്ച് അറിയണമായിരുന്നു. ഞാൻ ചന്തുവിനെയും കൂട്ടി പുറപ്പെട്ടു ഗംഗ ജനിച്ചു വളർന്ന ഏവൂർ എന്ന ഗ്രാമത്തിലേക്ക്. ആ നാട്ടുംപുറത്ത് ഒരു വലിയ തറവാടിന്റെ അകത്തളത്തിൽ മുത്തശ്ശിയോടൊപ്പം പുള്ളുവൻ പാട്ടും പഴങ്കഥകളും കേട്ടു വളർന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളെ 3 വയസ്സ് തികയും മുമ്പേ മുത്തശ്ശിയുടെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉന്നത ഉദ്യോഗത്തിന്റെ തിരക്കുമായി കൽക്കട്ടയിലേക്ക് പോയ അച്ഛനമ്മമാർ. അച്ഛന്റെയും അമ്മയുടെയും വരവും കാത്ത് ഉച്ചഗംഗ ദിവസങ്ങളോളം പടിപ്പുരവാതിലിൽ വിജനമായ വഴിയിലേക്ക് കണ്ണു നട്ടിരിക്കും. പക്ഷേ ആരും വന്നില്ല. ഗംഗ SSLC പഠിക്കുന്ന കാലം. ഗംഗയായിരുന്നു ആ സ്കൂളിന്റെ റാങ്ക് സ്വപ്നം. പരീക്ഷയ്ക്കുള്ള തത്രപ്പാടിനിടയിൽ ഗംഗ അറിയുന്നു കൽക്കട്ടയിലെ പ്രസിദ്ധമായ ഒരു കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ട് അച്ഛനമ്മമാർ വരുന്നു തന്നെ കൽക്കട്ടയിലേക്ക് പറിച്ചു നടാൻ. ആ കൊച്ചു മനസ്സ് പിടഞ്ഞു. പഠിപ്പ് നിർത്തിവെച്ച് രാത്രികളിൽ ഉറക്കമില്ലാതെ ഗംഗ അലഞ്ഞു നടന്നു ആരിൽ നിന്നൊക്കെയോ രക്ഷപ്പെടാൻ. പരീക്ഷയുടെ 1-ാം ദിവസം ഉത്തരക്കടലാസുകൾ വലിച്ചു കീറിയിട്ട് ഭ്രാന്തിയെ പോലെ സ്കൂൾ അങ്കണത്തിലൂടെ ഓടിയ ഗംഗയെ ആ ഹെഡ്മിസ്ട്രസ് ഇന്ന് ഓർക്കുന്നു. അതായിരുന്നു ഗംഗയ്ക്കുണ്ടായ ആദ്യത്തെ സൈക്കിക് ഡിസോർഡർ. മുത്തശ്ശി ഒരുക്കിയ മന്ത്രവാദ കളത്തിൽ അനുസരണയോടെ അവളിരുന്നു. അച്ഛനമ്മമാർ പറഞ്ഞെത്തി. വന്നപാടെ അവർ ഗംഗയും കൊണ്ട് തിരിച്ചു പറഞ്ഞു കൽക്കട്ടയിലേക്ക്. അവിടെ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു കാണണം, അയാൾ എന്തെങ്കിലും മരുന്നും കൊടുത്തു കാണണം. എനിവേ, ഉണർന്നെഴുന്നേറ്റ ഗംഗ കഴിഞ്ഞതെല്ലാം മറന്നു. അവൾ കൽക്കട്ട നഗരത്തിന്റെ സന്തതിയായി. എങ്കിലും രോഗസാധ്യത പോസിബിലിറ്റി ഓഫ് അനദർ സൈക്കിക് ഡിസോർഡർ ഗംഗയിൽ ഉറങ്ങിക്കിടന്നു വർഷങ്ങളോളം. പിന്നെയായിരുന്നു നീയുമായിട്ടുള്ള വിവാഹം. വിവാഹം കഴിഞ്ഞ് നിന്റെ അമ്മയിൽ നിന്ന് ഗംഗ ഈ ഗ്രാമത്തെ പറ്റിയും ഈ തറവാട്ട് കെട്ടിനെ പറ്റിയും കേൾക്കുന്നു. ഗംഗ വന്നു നിന്നോടൊപ്പം. പക്ഷെ ഇവിടെ ഗംഗ എതിരേറ്റത് തിളങ്ങുന്ന ചമയങ്ങളും കടുത്ത ചായക്കൂട്ടുകളുമുള്ള പഴം കഥകളും അന്ധവിശ്വാസങ്ങളുമായിരുന്നു. അടിച്ചമർത്തപ്പെട്ട നാഗവല്ലി എന്ന കഥാപാത്രത്തിനോട് തോന്നിയ സെമ്പതി പിന്നൊരു എമ്പതിയായി മാറി. തീക്ഷ്ണമായ ഒരുതരം തന്മയി ഭാവം, താൻ നാഗവല്ലിയാണ് എന്നൊരു തോന്നൽ. ഗംഗയുടെ സ്വന്തം വ്യക്തിബോധത്തെ എന്നേക്കുമായി കീഴടക്കിക്കൊണ്ട് ആ മനസ്സ് പൂർണ്ണമായും നാഗവല്ലിയായി മാറാൻ തുടങ്ങുകയാണ്. അതനുവദിച്ചുകൂടെ ചികിത്സിക്കണം. അതിലാദ്യം വേണ്ടത് താനൊരു രോഗിയാണ് എന്നുള്ള കാര്യം ഗംഗയെ ഒരിക്കലും അറിയിക്കാതിരിക്കുക എന്നതാണ്. ഇപ്പൊ നമ്മൾ 3 പേരെ കൂടാതെ ഈ കാര്യമെല്ലാം അറിയാവുന്ന ഒരാൾ കൂടിയുണ്ട് ഈ വീട്ടിൽ, ശ്രീദേവി. ഒരിക്കൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഗംഗയുടെ രോഗം പുറത്തു വരാൻ പോകുന്നു എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ അതൊഴിവാക്കാനായി ഞാൻ ശ്രീദേവിയെ മുറിയിലിട്ട് പൂട്ടി. പിന്നീട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ നിനക്ക് വേണ്ടി, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി 1000 തവണ വേണമെങ്കിലും ഭ്രാന്തിയായി അഭിനയിക്കാമെന്ന് ഏറ്റവളാണവൾ. ഇത് കണ്ടില്ലേ, ഇന്നലെ രാത്രിയിൽ അമ്പലത്തിൽ പോയിട്ട് വന്ന മുറിയിൽ അഴിച്ചിട്ട ഡ്രസ്സാ കണ്ടോ, സർവത്ര കീറി പറിച്ചു വെച്ചിരിക്കുന്നു. അല്ലാതെ പിന്നെ ആരാണ്? മുഴുവൻ കണ്ടില്ലല്ലോ, ഉറക്കം വന്നിട്ട് എപ്പോഴാ തിരിച്ചു വന്നെന്ന് അറിയില്ല. അല്ല, മഹാദേവനോ എപ്പോ വന്നു? കുറച്ചു നേരമായി. അതും ഉള്ളാം. എന്നിട്ടാണോ നകുലേട്ട എന്നോട് പറയാതിരുന്നേ? നിങ്ങളിരിക്കെ, ഞാൻ ഇപ്പൊ കാപ്പി കൊണ്ടുവരാം.
നകുല, എന്താ എന്താണ് ഇത്? എന്താ എന്താ ഈ കാണിക്കുന്നത്? കൂൾ ഡൗൺ, കൂൾ ഡൗൺ, റിലാക്സ്. ഏയ്, റിലാക്സ്. ഒരു മിനിറ്റ് പ്ലീസ്. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ആ വീട് പണ്ട് രാമനാഥൻ എന്ന നർത്തകൻ താമസിച്ചിരുന്ന വീടാണ്. ഗംഗയിലെ ചിത്തരോഗി നാഗവല്ലിയായി മാറുന്ന നിമിഷങ്ങളിൽ താങ്കൾ ഇവിടുത്തെ പഴങ്കഥയിലെ കാമുകനായ രാമനാഥനായി മാറുന്നു. നകുലൻ ക്രൂരനായ ആ കാരണവരും. ഇക്കഴിഞ്ഞ രാത്രിയിൽ കണ്ട ബലാത്സംഗ പ്രകടനം, അത് ഗംഗയിലെ രോഗി നടത്തിയ നാടകത്തിലെ ഒരു നീണ്ട വാക്യമാണ്. അതിനർത്ഥം താങ്കൾ ഗംഗയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നറിഞ്ഞാൽ അല്ലിയുമായിട്ടുള്ള കല്യാണം മുടങ്ങും, രാമനാഥനായ താങ്കളെ തിരികെ കിട്ടും. അങ്ങനെ ഈ വീട്ടിൽ നടന്നതും നടക്കുന്നതുമായ എല്ലാ വിചിത്ര സംഭവങ്ങൾക്കും അർത്ഥമുണ്ട്. അതെല്ലാം ഗംഗയിലെ രോഗി ഇവിടെ നിന്ന് കണ്ടെടുത്ത ശക്തമായ ചില കോഡുകളാണ്. പക്ഷെ ആ കോഡുകൾ ഇനി ഒരിക്കലും ഗംഗയിൽ നിന്ന് മാഞ്ഞു പോവില്ല. എന്നുവെച്ചാൽ? ഇന്ന് രാത്രിയോടെ ഗംഗയുടെ വ്യക്തിബോധം എന്നേക്കുമായി നാഗവല്ലിയുടേതായി മാറും. അതായത് മുഴുഭ്രാന്തി. പഴയ ഗംഗയ്ക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. ആ രോഗഭാഷയിലൂടെ പുറത്തു വരാൻ ഇനി രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നകുലിനെ ഈ നിമിഷം വധിക്കപ്പെടും, ഗംഗ ആത്മഹത്യ ചെയ്യും. എനിക്ക് നകുലിനെങ്കിലും രക്ഷിക്കണം. അപ്പൊ ഗംഗ? ഗംഗയെ രക്ഷിക്കാൻ നകുലിനെ കൊലയ്ക്ക് കൊടുക്കണം. നകുലിനെ രക്ഷിച്ചാൽ ഗംഗ ആത്മഹത്യ ചെയ്യും. ഒരു മരണം അതൊഴിവാക്കാനാവില്ല. അവരിലൊരാളെ നിന്നേക്കുമായി മറന്നു കളഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ എന്തെങ്കിലും റാക്കൽ സംഭവിക്കണം. നമസ്കാരം. 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 വരിക വരിക. തമ്പിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടണില്ല. അതാ തിടുക്കത്തിൽ പുറപ്പെട്ടത്. നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ട് തിരിക്കാം. കുടുംബക്ഷേത്രത്തിലെ ഉത്സവം ഒക്കെ എത്രടായി? ഒന്നിനും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. ഭംഗിയായി നടക്കുന്നു. നാളെ അവസാനിക്ക. ഞാൻ കൊടുത്തുവിട്ട ചാർത്ത പ്രകാരമുള്ള ക്രിയകളൊക്കെ അത് നടക്കുന്നുണ്ട്. ഭാഗ്യായി. തമ്പിയുടെ മോള് കൂട്ടിയുടെ കാര്യം പ്രശ്നമായിരിക്കാൻ വിശദമായിട്ടൊന്ന് നോക്കുണ്ടായി. കുട്ടിക്കിപ്പോ ദശാസന്ധ്യ. ലേശം മനപ്രയാസൊക്കെ ഉണ്ടാവും. പക്ഷേ അഷ്ടമംഗലത്തിന് തറവാട്ടിന്റെ കാര്യം നോക്കിപ്പോ ഇത്തിരി നന്ദാളിച്ചു. ഇവിടെ അകാലമൃത്യു വരെ ഉണ്ടാവാം എന്നൊരവസ്ഥയാ. അത്ഭുതം അവിടെയല്ല, അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കണോ? അല്ല, തമ്പി പരിഭ്രമിക്കണ്ട. ചിലപ്പോ ദൈവാധീനം കൊണ്ട് ഒക്കെ ഒഴിഞ്ഞു പോകാനും മതി. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ആരാത്? ആ ഇത് കഷ്ടായി. എവിടെ വെച്ചാണെന്ന് മറന്നിരിക്കണോ? എത്രയായിട്ടോ അങ്ങനെ കിട്ടില്ല. തിരുമേനി മറന്നു. നമ്മൾ തമ്മിൽ അമേരിക്കയിൽ. ഹൈ സണ്ണി. അമ്പട കേമ സണ്ണി കുട്ട, നീ എന്നെ പറ്റിച്ചുട്ടോ. ഹൈ എന്താ കഥ? നിന്നെ നോ മറക്കേ. ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീക്ഷിച്ചില്ല. ആശ്ചര്യം എന്ന് പറഞ്ഞാ മതി. മകൻ തടിച്ചുട്ടോ. ഇവൻ ഇവിടെ ഉള്ളപ്പോ തമ്പിയുടെ മോളുടെ പ്രശ്നവും പറഞ്ഞ എന്നെ വന്ന് കാണണമായിരുന്നോ? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. പത്ത് തലയാ ഇവന്. പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവന്റെ പ്രൊഫസറായിരുന്നു.
അദ്ദേഹം പണ്ട് പാരാസൈക്കോളജിയിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുന്നുണ്ടായി ഡൽഹി വെച്ച്. അന്ന് ബ്രാഡ്ലിയുടെ ജൂനിയർ ആയിരുന്നു ഇവൻ. അറിയോ, ആധുനിക മനഃശാസ്ത്രത്തിൽ ലോകപ്രസിദ്ധമായ രണ്ട് പ്രബന്ധങ്ങൾ ഇവന്റെയാ, ഈ നിൽക്കുന്ന രാവണന്റെ. തിരുമേനി, എനിക്ക് തിരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കണം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, രണ്ട് കസേര എടുത്ത് പുറത്തേക്കിടുക. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. അപ്പൊ ഈ കുട്ടിയുടെ ഭർത്താവ് ഇപ്പോഴും കുട്ടിയുടെ കൂടെ തന്നെ കഴിയണു. ഇത്ര അടുത്ത കൂട്ടുകാരനായ സ്ഥിതിക്ക് തനിക്ക് അയാളോട് പറഞ്ഞുകൂടെ ഭാര്യയെ വിട്ട് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാൻ? ഗംഗാ സ്വബോധത്തോടെ ഇനി കൂടിയാൽ 20 മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കൂ. അത്രയും സമയം കൂടി അവരൊരുമിച്ച് കഴിഞ്ഞോട്ടെ. സണ്ണി, താൻ എന്താ ഉദ്ദേശിക്കണേ? ആ പയ്യനോട് കാര്യം തുറന്നു പറഞ്ഞേക്കൂ, അയാളെങ്കിലും രക്ഷപ്പെടട്ടെ. ഇല്ല, എനിക്കിനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരം ഇല്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. മനുഷ്യ മനസ്സിനെ തിരുമേനിയോളം അടുത്തറിഞ്ഞിട്ടുള്ളവരിലാണ് ഞാൻ എന്റെ ഗുരുക്കന്മാരെ കാണുന്നത്. പക്ഷേ എനിക്കിവിടെ നിങ്ങളെയൊക്കെ നിഷേധിച്ചേ പറ്റൂ. ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചു നിൽക്കും, ഒരു ഭ്രാന്തനെ പോലെ. എന്റെ നകുലിന് വേണ്ടി, അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി. ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഓൾ കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് സൈക്കാട്രി. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി, ശ്രമിച്ചോളൂ. പക്ഷെ എന്താ മാർഗം? ഗംഗയെ ചികിത്സിക്കാൻ പല മാർഗങ്ങളുണ്ട്, പക്ഷെ അവയെല്ലാം ചെന്നെത്തുന്നത് പതിവ് സ്ഥലത്ത് തന്നെയാണ്. അതിന് ഞാൻ വേണമെന്നില്ല. ബാല്യത്തിൽ ലക്ഷ്യക്കഥകൾ കേട്ട് മന്ത്രവാദക്കളങ്ങൾ കണ്ട് വളർന്നു വന്നതാണ് ഗംഗയുടെ മനസ്സ്. അവിടെ തൂകിപ്പോയ കടും ചായങ്ങൾ ഒപ്പിയെടുക്കാൻ തിരുമേനിയുടെ ഉപകരണങ്ങൾ എനിക്ക് വേണം. പിന്നെ തിരുമേനി എനിക്ക് വേണ്ടി ഒരുക്കി തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ, മന്ത്രവാദത്തിന്റെ ഒരു അന്തരീക്ഷം. താൻ ധൈര്യമായിട്ട് നോട്ടിക്കോളൂ, ഞാൻ പുറകിലുണ്ട്. വളരെ അപകടം പിടിച്ചൊരു ഘട്ടത്തിൽ നിന്നാണ് എനിക്ക് തുടങ്ങേണ്ടത്. എതിർക്കരുത്. ഇന്ന് രാത്രിക്ക് മുമ്പ് ഗംഗ മനസ്സിലാക്കണം താനൊരു രോഗിയാണെന്ന്. ഞാനിപ്പോ ഗംഗയെ അതറിയിക്കാൻ പോവുകയാണ്. തിരുമേനി ഭയന്നു, എനിക്കറിയാം. അതറിയുന്ന നിമിഷം ഗംഗ അതിജീവിക്കില്ല, മരണം സംഭവിക്കാം. പക്ഷേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, സ്വന്തം ഭർത്താവിൽ നിന്ന് തന്നെ ഗംഗ അറിയണം താനൊരു രോഗിയാണെന്ന്. ആ നിമിഷത്തെ ഗംഗ അതിജീവിച്ചാൽ പ്രതീക്ഷയുടെ ഒരു നേർത്ത വഴി എനിക്ക് തുറന്നു കിട്ടും. ആ വഴിയിലൂടെ എനിക്ക് പോകാം. തിരുവേണി, പ്രാർത്ഥിക്കണം, എന്നെ അനുഗ്രഹിക്കണം. ഗംഗ അല്ലിക്ക് ആഭരണം വാങ്ങാനായി പോകാനൊരുങ്ങുകയാണ്. നീ അവിടെ ചെന്നിട്ട് ഗംഗയോട് പോകരുത് എന്ന് പറയണം. ഞാൻ ഇന്ന് വരെ അവളോട് അരുത് എന്ന് പറഞ്ഞിട്ടില്ല സണ്ണി. ഇന്ന് പറയണം, ഒരു ദാക്ഷിണ്യവുമില്ലാതെ പറയണം പോകരുതെന്ന്. എത്ര കേണപേക്ഷിച്ചാലും നീ സമ്മതിക്കരുത്. പെട്ടെന്ന് എന്തെങ്കിലും അസാധാരണമായ ഒരു ഭാവവ്യത്യാസം ഗംഗയിൽ കണ്ടാൽ നീ പതറരുത്. ഗംഗയോടുള്ള എല്ലാ സ്നേഹവും എടുത്ത് നീ നിന്റെ ഗംഗയെ തിരിച്ചു വിളിക്കണം. വെക്കോളൂ. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അതുകൊള്ളാം, ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഏ, ഞാൻ പോണ്ടേ? വേണ്ട, ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ, അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ,
എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ, വിടമാട്ടെ. അപ്പൊ നീ എന്നെ ഇങ്ങനെ എങ്കിലും പോക വിടമാട്ടെ. അയ്യോ എന്തായ, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப. இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடந்து விடுவேன். വേണ്ട, നീ ഇനി ഒരു അക്ഷരം പറയണ്ട. കണ്ടടാ കണ്ടടാ, ഞാൻ എന്റെ ഗംഗയെ ഞാൻ അവളെ കൊണ്ടുപോകും, കൽക്കട്ടയിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും. പക്ഷെ നിന്റെ കയ്യിൽ ഇനി ഞാൻ അവളെ തരില്ല. എടാ ഞാൻ പറയുന്ന കേക്ക്, നീ ഒന്നും പറയണ്ട. വിടാൻ കൊണ്ടുപോകാൻ പറ്റില്ല സണ്ണി. ഞാൻ കൊണ്ടുപോകും. ഞാൻ പറയുന്ന കേക്ക് സണ്ണി. വിടാനാ പറഞ്ഞത്? നിന്റെ ഒരു ട്രീറ്റ്മെന്റും അവൾക്ക് ആവശ്യമില്ല. വയ്ക്കോ, നീ കൊണ്ടുപോയിക്കടാ. പക്ഷെ പോകുന്നതിന് മുമ്പ് പറഞ്ഞോ, ലോകത്തുള്ള ഒരു മരുന്നിനും ഒരു സൈക്യാട്രിസ്റ്റിനും നിന്റെ ഗംഗയെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. ഏത് വലിയ സൈക്യാട്രിസ്റ്റിനും ചെയ്യാൻ കഴിയുന്നൊക്കെ ഞാനും ചെയ്യാം. വേണമെങ്കിൽ പുതിയൊരു ഗംഗയെ തന്നെ ഞാൻ നിന്റെ മുമ്പിലിട്ട് തരാം. പക്ഷെ അത് ജീവനുള്ള വെറുമൊരു കളിമൻ പ്രതിമയായിരിക്കും. അത് മതിയോ? മതിയണം. എനിക്കും നിനക്കും പരിചയമുള്ള ആ ഗംഗയെ, ജീവസും തേജസ്സുമുള്ള നിന്റെ പഴയ ഗംഗയെ തിരിച്ചു തരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനൊരു രാത്രി കൂടെ നീ എനിക്ക് തരണം പ്ലീസ്. ഈ ഒരൊറ്റ രാത്രി കൂടെ പ്ലീസ്. എത്ര രാത്രികൾ വേണമെങ്കിലും എടുത്തു സണ്ണി, എനിക്ക് അവളെ വേണം. അവളെ എനിക്ക് തിരിച്ചു വേണം. ഒരു പരീക്ഷണം അവശേഷിക്കുന്നു, ഞാൻ അവനെ പുറപ്പെടുകയാണ്. ഞങ്ങൾ ചിലപ്പോൾ നിന്നെ ഉപദ്രവിച്ചെന്നിരിക്കും, പിച്ചി ചീന്തി എന്നിരിക്കും, കൊല്ലാൻ ശ്രമിച്ചെന്നിരിക്കും. ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത മുറിവുകൾ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെന്നിരിക്കും സണ്ണി. എനിക്കെന്തും വന്നോട്ടെ, അവൾ എന്നെ എന്ത് വേണേലും ചെയ്തോട്ടെ, കൊല്ലുതെങ്കിൽ കൊല്ലട്ടടാ. പക്ഷെ നീ എന്റെ ഗംഗ എനിക്ക് തിരിച്ചു തരണം. തിരിച്ചു താ സണ്ണി. തരാം തരാം. ഓം ഫൽ സ്വാഹ.
ആവാഹന തട്ടിലേക്കാണ് നാഗവല്ലിയെ കൊണ്ടെത്തിത്തേണ്ടത്. അത് മഹാദേവനെ കൊണ്ടേ സാധിക്കൂ. രാമനാഥൻ തേടും ബാലേ മാണി
മാണിക്യ വാസകർ മൊഴിക നൽകി ദേവി മാണിക്യ വാസകർ മൊഴിക നൽകി ദേവി ഇളങ്കോടികൾ ചിലമ്പു നൽകി തമിഴകമാതയും സംഗാരാണി പഴമുതിർ കൊഞ്ചലിൻ ചോദയായി തമിഴകമാകയും ശൃംഗാരാണി നിൻ പഴയ കൊഞ്ചലിൻ ചോദയായി. ഓം ഹ്രീം പുരസ്പുര 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 ഘോര ഘോര നരദനി രൂപ ഛട ഛട പ്രജട പ്രജട. നിന്നെ ഞാൻ സഹായിക്കാം. അവനെ കൊന്നതിന്റെ പ്രതികാരം അടങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടു പോവോ? സത്യം 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 കൊണ്ടുപോവനെ. ഓരോ
കൊല്ലേ. കോൺഷ്യസ് മൈൻഡിൽ നീ കേൾക്കുന്ന ശബ്ദം എന്റേതാണ്, കേൾക്കുന്ന മനസ്സ് ഗംഗയുടേതാണ്. യു ആർ ഗംഗ, യു ആർ ഗംഗ, നീ ഗംഗയാണ്. 3 സെക്കൻഡിനകം ഗംഗ ഗംഗയുടെ ബോധ മനസ്സിലേക്ക് തിരിച്ചു വരുന്നു. റിലാക്സ്. ടെൽ മീ ഹു ആർ യു. പറയൂ, നീ ആരാണ്? ഐ എം ഗംഗ. മുഴുവനും പറയൂ. ഗംഗാനകുലം. ഗംഗ ഇപ്പോൾ സന്തോഷവതിയാണ്, വളരെ വളരെ സന്തോഷവതിയാണ്. എസ്റ്റേറ്റ്. യെസ്. ഗംഗ പൂർണ്ണമായും രോഗവിമുക്തയായിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കുന്നു? ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിൽ ഗംഗ ഇപ്പോൾ ഉണരാൻ പോവുകയാണ്. സാവധാനം ഉണരുകയാണ്. സ്ലോലി വേക്ക് അപ്പ്, വേക്ക് അപ്പ്, വേക്ക് അപ്പ്. കം ഓൺ. ഞങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലായോ? അതെന്താ സണ്ണി അങ്ങനെ ചോദിച്ചത്? ഗംഗയ്ക്ക് ഒരു രോഗം ഉണ്ടായിരുന്നു, രസകരമായ ഒരു രോഗം. അതിനെ വേരോടെ ഞാനിങ്ങി പറിച്ചെടുത്തു. ഒരിക്കലും ഒരിക്കലും ഗംഗയ്ക്ക് ഇനി അതുണ്ടാവില്ല, അതിനെ ഞാനാണ് ഉറപ്പ്. എനിക്കറിയാം, എനിക്ക് സണ്ണി വിശ്വാസമാണ്. താങ്ക് യു സണ്ണി. കഴിഞ്ഞതൊക്കെ അറിയണമെന്ന് തോന്നുന്നുവല്ലേ? നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള നിങ്ങളുടെ സ്വകാര്യമായ ഏതെങ്കിലും സമയത്ത് ഒരു തമാശ കഥ പോലെ നകുലിനെല്ലാം പറഞ്ഞുതരും. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഗംഗയ്ക്ക് വേണമെന്നില്ല സണ്ണി. എല്ലാം എനിക്ക് മനസ്സിലായി. നന്ദിയുണ്ട് പലരോടും, ശ്രീദേവി ചേച്ചിയോടും സണ്ണിയോടും ഒക്കെ. പക്ഷേ എത്ര ജന്മങ്ങൾ നന്ദി പറഞ്ഞാലും തീരാത്തത് എന്റെ നകുലേട്ടനോടാണ്. ഇത്രയും ഇത്രയും എന്നെ സ്നേഹിക്കുന്നതിന്. കേട്ടില്ലടാ, കേട്ടില്ലേ? ഈ നിൽക്കുന്ന നിന്റെ ഗംഗെ, മനസ്സിന്റെ ഓരോ പരമാണു കൊണ്ടും നിന്നെ സ്നേഹിക്കുന്ന ജീവസും ഓജസ്സുള്ള ഈ ഗംഗയെ നിനക്ക് തിരിച്ചുതരാന്നടാ ഞാൻ ഏറ്റത്, ഞാൻ ആഗ്രഹിച്ചത്. ഇന്ന പിടിച്ചോടാ. ഭാഗ്യം ചെയ്തവരാ നിങ്ങൾ രണ്ടുപേരും. ലോകത്തിൽ ഒരു ഭാര്യയും ഭർത്താവും മനസ്സുകൊണ്ട് ഇത്ര ആഴത്തിൽ പരസ്പരം അറിഞ്ഞു കാണില്ല. സത്യം, സത്യം. ഇനി പൊയ്ക്കോ, തെക്കിനിയിലോ കുക്കിനിയിലോ കഥകളി കാണാനോ അല്ലെങ്കിൽ ആഭരണം വാങ്ങിക്കാനോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. എനിക്ക് ചില്ലറ ജോലി ഇവിടെ ഉണ്ട്. എന്താ? ഭ്രാന്തുള്ളവരോട് കഴിയുക വലിയ ബുദ്ധിമുട്ടാണ്. ഭ്രാന്തിനെ ചികിത്സിക്കുന്നവരോട് കഴിയുക അതിലും വലിയ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ എന്റെ അമ്മച്ചയെ ഇങ്ങോട്ടയക്കട്ടെ. പിന്നെ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികൾക്ക് ചൊവ്വാ ദോഷമൊന്നുമില്ല. ഞാൻ എന്റെ അമ്മച്ചെ കേട്ടാ. എല്ലാരും കൊണ്ട് എങ്ങോട്ട് സണ്ണി? എനിക്കിനി എത്രയും വേഗം എന്റെ നകുലേട്ടനെ മാത്രമായിട്ട് മാറണം. നകുലേട്ടനത് പൂർണ്ണ ബോധ്യമാവണം. അതിന് കൽക്കട്ട തന്നെയാ നല്ലത്. ഇപ്പൊ തന്നെ പുറപ്പെടുക. വെരി ഗുഡ്, ഞാൻ വരാം, ഞാൻ വരാം, ഞാൻ ഇപ്പൊ വരാം. വേഗം വന്നേക്കണം കേട്ടോ. ചന്തു, ആ ഇതും കൂടെ.
കാർന്നൂരിനി എന്നാണാവോ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരിക? കളിയൊക്കെ ഒന്നും വേണ്ട, തമിഴത്തെ പൂട്ടിയിട്ടിട്ടുള്ളൂ. കാർന്നവരിവിടെയൊക്കെ കറക്കി കിടപ്പുണ്ട്, സൂക്ഷിക്കണം. സൂക്ഷിക്കാനൊന്നുമില്ല, ഇനി ഈ കാർന്നൂർ ഇവിടെ സ്ഥിരതാമസാക്കിയാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. കിണ്ടി കാട്ടുറമ്പൻ എങ്ങനെയുണ്ട്? ഇപ്പൊ വെള്ളത്തിൽ ചവിട്ടിലൊന്നുമില്ലല്ലോ. ഒരു സെക്കൻഡ് ഞാൻ നോക്കാം. ഓ, ഇതായിരുന്നല്ലേ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇവിടെയായിരുന്നു കുഴപ്പം. ഇവിടുന്ന് കിളി പറന്നു പോയത് പറഞ്ഞ്. ഇനിയിപ്പോ വെള്ളത്തിലൊക്കെ ചവിട്ടാം കേട്ടോ. അപ്പൊ എനിക്കിനി കുളിക്കാം. അപ്പൊ എന്റെ പെരുമാറ്റത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. അപ്പൊ രോഗാശേഷം മാറി. ഇത് രോഗമൊന്നും അല്ലായിരുന്നു, ഒരുതരം മാനസിക വിഭ്രാന്തി. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഇമാർക്കസ് ഗ്നോഫിയ തകാഡി എന്ന് പറയും. ഓ, എനിക്ക് അപ്പോഴേ തോന്നി. പോട്ടെ, ശരി വരട്ടെ. അയ്യോ വേണ്ട, എനിക്കൊരു ഇഷ്ടമുണ്ട്. അതിവിടെ ഉള്ള ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അറിയുമ്പം സമ്മതിച്ച് അനുഗ്രഹിക്കണം. ഇറങ്ങട്ടെ. ഒന്ന് നടത്തിയേ, ഒന്ന് നടത്തിയേ, നടത്തിയേ, നടത്തിയേ. അപ്പോ ചെമ്പങ്കോട്ടെ ശ്രീദേവി കൊച്ചിന്റെ ഭ്രാന്തൊക്കെ മാറിയോ? ശ്രീദേവി ചേച്ചിക്ക് അല്ലായിരുന്നു ഭ്രാന്ത്. പിന്നെ പുതിയോടെ ഓടി പോയി പടിവാതിലിൽ ചെന്നിൽ മിഴിരണ്ടും നീക്കുന്ന നേരം നിറയെ തളിക്കുന്നു പൂക്കുന്നു കായ്ക്കുന്നു കനവിൻ്റെ തേന്മാവിൻ കൊമ്പ് എൻ്റെ കരളിലെ തേന്മാവിൻ കൊമ്പ്.